ഉമറാക്കൾ അല്ലാഹുവേ എല്ലാവർക്കും നീ വലിയ ബർക്കത്തും സന്തോഷവും നൽകണം. റഹ്ബാനെ, സദസ്സിലുള്ള മുഅ്മിനീങ്ങൾ, സഹോദരിമാർ, അൽഹംദുലില്ലാ, കാസർഗോഡ് മഞ്ഞമ്പാറ മജ്ലിസ് ആ സ്ഥാപനത്തിൻ്റെ പിന്തുടർച്ചയായി മുടുപ്പി ഉടുപ്പിയിൽ വളർന്നു വരുന്ന ഈ സ്ഥാപനം അൽഹംദുലില്ലാ, പരിപാടിക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും ഈ സ്ഥാപനം ഞാൻ ഇതിലൂടെ പോകുമ്പോൾ കയറി സന്ദർശിച്ചിട്ടുണ്ട്. ഇന്നെങ്കിലും ഇങ്ങനെ ഒരു സംഗമിക്കാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയതിൽ ആദ്യമായി സ്തുതിക്കുകയാണ്. ഈ സ്ഥലം കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ കാണുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതൊരു കല്ലിൻ്റെ പനയാണിത് അല്ലേ? കല്ലിൻ്റെ പനയല്ലേ? അതെ. ഞാനിവിടെ ബാക്കിമാർ ജോലി ചെയ്യുന്ന സമയത്ത് രാത്രിയും പകലും പോകുന്നൊരു വഴിയായിരുന്നു ഈ കാണുന്ന റോഡ്. ഇതിലൂടെ എപ്പോഴും വഴുതിന് പോകും. അപ്പം ഈ കൽപ്പന ഞാൻ മുമ്പേ ഇവിടെ കാണാറുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ ഖദാ. ഈ മുടിപ്പുകാർ എത്ര അള്ളാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. കൽപ്പനയെ ഒരു ഇൽമിന്റെ കേന്ദ്രമാക്കി മാറ്റിയ അല്ലാഹ്, ലക്കൽ ഹംദു യാ അല്ലാഹ്, വലക ശുക്റു യാ അല്ലാഹ്. നീ കബൂലാക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ നാട്ടുകാരും കിനാവിൽ പോലും വിചാരിച്ച ഒന്നല്ല ഇങ്ങനെ ഒരു സ്ഥാപനം വരുമെന്നും ഇങ്ങനെ ഒരു സയ്യിദിൻ്റെ ഒരു നേതൃത്വം നമുക്കുണ്ടാകുമെന്നും നമ്മളാരും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷേ എല്ലാം നടക്കുന്നത് അള്ളാഹുവിൻ്റെ ഖദാ. ആ അജഞ്ചലം അള്ളാഹുവിൻ്റെ പഴയ ഖദീമായ ഖദാ, ആ ഖദാഇൻ്റെ തീരുമാന പ്രകാരം ഇവിടെ ഇനിയും എന്തൊക്കെ വരാനുണ്ട്. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടില്ലേ, നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളത് മുഴുവനും തങ്ങൾ സ്കെച്ച് ചെയ്ത് ആവശ്യമായ മരുന്നുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്ഥാപനം ഉണ്ടാക്കി, ഞാൻ സ്ഥാപനം ഉണ്ടാക്കുന്നു എന്നല്ല, പിന്നെയോ നമ്മുടെ നാട്ടിന് ആവശ്യമായത്. എനിക്കറിയാം ഇവിടെ വയസ്സന്മാര് മദ്രസ നടക്കാറുണ്ട്. നമ്മളെ പൂത്തു ആദ്യമൊക്കെ ആ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയാണ് അല്ലേ? ചേരെ കേട്ടിട്ടില്ലേ എനിക്ക്, നിങ്ങൾ മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, വയസ്സല്ല, ചെറിയ കിടാണ്, വയസ്സായ കിടാതെ. ഇവിടെ ഒരു മദ്രസ നടക്കാറുണ്ട്. ഈ മദ്രസ ഇവിടെ മാത്രമല്ല, ഈ മദ്രസ ഇവിടെ തുടങ്ങി അത് വിജയിച്ചപ്പോൾ അഭിമന്യരായ സയ്യിദവർകൾ ഇപ്പോൾ പോകുന്ന എല്ലാ സ്ഥലത്തും അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഇവിടെ ക്ലാസ് എടുക്കുന്ന ഒരു ഉസ്താദിനെ ഞാൻ ഒരു ദിവസം പരിചയപ്പെട്ടു. ആ ഉസ്താദ് എന്നോട് പറഞ്ഞ വിഷയം, നമ്മളെ മദ്രസയിലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ആ ഒരു ബുക്ക് വയസ്സന്മാർക്ക് പഠിപ്പിക്കുമ്പോൾ ഒരു അത്ഭുതപ്പെടുകയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉസ്താദെ? എന്റെ പുത്തുബാബ ഹാജി ചോദിച്ചു വന്നിട്ടുണ്ട്, ചോദ്യമല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അബൂ സിദ്ദീഖ് സക്കാഫി, ദാറുൽ ഇസ്സയുടെ സിദ്ദീഖ് സക്കാഫി ഇല്ലേ, മൂപ്പര് പറഞ്ഞതാണ്. അപ്പോ ഇന്ന് വളരെ ആവശ്യമുള്ള ഒന്നാണ് വയസ്സന്മാർക്കും ഉമ്മമാർക്കും ഒക്കെയുള്ള വിജ്ഞാനങ്ങൾ. നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ നാടുകളിൽ ഇൽമുകൾ കുറഞ്ഞുപോയി, യാതൊരു അറിവും നമുക്ക് ഇല്ല. നിങ്ങൾ കണ്ടോ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കിതാബിൽ എഴുതി വെച്ചത് കാണാം, ഇന്നൽ ഇസ്തിഖാല ബിൽ ഇൽമി മിൻ അഫ്ദലി തആത്, ഇൽമു കൊണ്ട് ജോലിയാവൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിൽപ്പെട്ടതാണ്. ഇത് പറയുമ്പോൾ പലവരും ചോദിച്ചേക്കാം, നിസ്കാരത്തിനേക്കാൾ ശ്രേഷ്ഠമാണോ, നോമ്പിനേക്കാളും ശ്രേഷ്ഠമാണോ? ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. എന്തുകൊണ്ടാണ്? നിസ്കാരം നിസ്കാരമാകണമെങ്കിൽ ഇൽമു വേണം, നോമ്പ് നോമ്പാകണമെങ്കിൽ ഇൽമു വേണം, സക്കാത്ത് സക്കാത്താകണമെങ്കിൽ ഇൽമു വേണം, ഹജ്ജ് ഹജ്ജ് ആകണമെങ്കിൽ ഇൽമു വേണം,
മനുഷ്യൻ ചെയ്യുന്ന ഏതൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അതൊക്കെയും അമലായി മാറ്റി തീർക്കണമെങ്കിൽ ഇൽമു ആവശ്യമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇന്നൽ ഇസ്തിഗാല ബിൽ ഇൽമി മിൻ അഫ്ളി തആ, ഇൽമു കൊണ്ട് ബന്ധപ്പെടൽ, ഇൽമുമായി ജോലിയാവൽ അത് വളരെ പ്രധാനപ്പെട്ട താഴത്താണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിഷയത്തിലും ഇൽമു ആവശ്യമാണ്. വയസ്സന്മാരൊക്കെ വന്നിട്ട് ഈ മുടിപ്പുവിലെ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഇൽമൊക്കെ പഠിച്ച് ഉഷാറായി വരുമ്പോൾ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, നമ്മുടെ തങ്ങളുടെ ആത്മീയ സ്ഥാനത്തിന് ഉയർച്ചയ്ക്ക് കാരണം ഈ ഒരു ഇൽമിന്റെ സേവനം തന്നെയാണ്. അല്ലാഹു തആല ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ആത്മീയ മജ്‌ലിസ് നാട്ടിന്റെ പല ഭാഗങ്ങളിലും ആത്മീയ മജ്‌ലിസ് നടക്കുകയാണ്. നമ്മുടെ ഈ മജ്‌ലിസ് പാർക്കിൽ വെച്ചിട്ട് ഇവിടെയും അൽഹംദുലില്ലാ സഖാഫിയ റാതീബ് എല്ലാ മാസത്തിലും നടന്നു വരികയാണ്. നിരവധി പ്രശ്നങ്ങൾക്കത് പരിഹാരമാണ്. സുബ്ഹാനല്ലാഹ്, ആത്മീയത കൈവെടിഞ്ഞപ്പോഴാണ് നമ്മുടെ നാട്ടിൽ പല രോഗങ്ങളും ഉണ്ടാകുന്നത്. നിങ്ങൾ കണ്ടില്ലേ, പഴയ കാലങ്ങളിൽ നമ്മളെ കേരളത്തിന്റെ കർണാടകയിലെ ചരിത്രം പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിലെ മുൻഗാമികളായ മഹത്തുക്കളായ ആരിഫീങ്ങൾ ഖുതുബിയത്ത് ഉണ്ടാക്കിയതും റാത്തീബ് ഉണ്ടാക്കിയതും മങ്കൂസ് മോരുതുണ്ടാക്കിയതും ബദർ മോരുതുണ്ടാക്കിയതൊക്കെ നാട്ടിലെ വലിയ 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 പ്രശ്നങ്ങൾ വരുന്ന സമയത്താണ്. ഞാൻ ചരിത്രം പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു തആല പൊന്നാണിയിൽ ജീവിക്കുന്ന കാലത്താണ് അന്ന് പൊന്നാണിയിലും പരിസരത്തും ഒരു രോഗം പിടിക്കുന്നത്. ഏതാണ് ആ രോഗം? പ്ലേഗ് രോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ രോഗം. ആ പ്ലേഗ് രോഗം പിടിപ്പെട്ടുകൊണ്ട് പൊന്നാണിയിലും പരിസരത്തിലും ആയിരക്കണക്കിന് ജനങ്ങൾ ജാതി മത വർഗ വ്യത്യാസമില്ലാതെ പലവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാര് കൈമലർത്തുന്നു, മരുന്ന് ഇല്ല. എല്ലാവരും കൈമലർത്തുന്ന സമയത്താണ് അന്ന് ജാതിമത ഭേദമന്യേ എല്ലാ മതക്കാർക്കും പ്രശ്നം പറയാനുണ്ടായത് മഹാനായ പൊന്നാണിയിലെ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു തആല അൻഹു തങ്ങളോടാണ്. മഹാനവരുടെ മുമ്പിൽ പോയിട്ട് എല്ലാവരും പ്രശ്നം പറയുന്നു, മഹാനവർകൾ ആത്മീയമായ ചികിത്സ നൽകുകയാണ്. എന്തായിരുന്നു മഹാനവർക്ക് നൽകിയ ആത്മീയ ചികിത്സ? മഹാനായ സൈനുദ്ദീൻ മഖ്തൂം റളിയല്ലാഹു തആല അൻഹു മങ്കൂസ് മോലുതുണ്ടാക്കുകയാണ്. അങ്ങനെ മങ്കൂസ് മോലുതുണ്ടാക്കി നാട്ടിലും വീട്ടിലും പള്ളികളിലും മജ്‌ലിസ് ഉണ്ടാക്കി പൊന്നാണിയിലും പരിസരങ്ങളിലും മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അന്ന് നമ്മളെ നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ട എലിപ്പനി പ്ലേഗ് രോഗം ഇന്ന് വരെ നമ്മളെ നാട്ടിലേക്ക് മടങ്ങി വന്നിട്ടില്ല. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഈ അടുത്തായി കോഴിക്കോട് ജില്ലയിൽ നിപ്പ വൈറസ് എന്ന് പറയുന്ന ഒരു പുതിയ രോഗം, പല ആൾക്കാരും പറഞ്ഞു അത് വന്നത് നമ്മുടെ നാട്ടിലൊരു ആർക്കും വേണ്ടാത്ത ഒരു പാവം ജീവിയുണ്ട്, ആരും ഇടങ്ങേറാക്കൂല, അടക്ക പോക്കുമ്പോ മാത്രം തോട്ടത്തിലേക്ക് വരും. ബാവലി അല്ലേ? അങ്ങനെ സുബ്ഹാനല്ലാഹ് ബാവലിനെ കൊല്ലാൻ തുടങ്ങി. കണ്ടോ നിങ്ങൾ, ആ പാവം ജീവിനെ തൊടേണ്ട ആവശ്യമുണ്ട്? ആരൊക്കെങ്കിലും ബാവലിൽ ഇടങ്ങേറുണ്ടോ? ഉണ്ടോ? അത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് പുറത്തിറങ്ങുന്നു. രാത്രി ഇങ്ങനെ ആരെ ഇടങ്ങേറാക്കാതെ ഇങ്ങനെ കറങ്ങി നേരം വിളിക്കുമ്പോൾ അത് ഉറങ്ങുക, ആർക്കും യാതൊരു ശല്യവും ഇല്ല. പക്ഷേ ഒരു രോഗം പിടിച്ചപ്പോ പാവപ്പെട്ട ആ മൃഗത്തിനെയാണ്, ആ ഒരു ജീവിനെയാണ് എല്ലാവരും ഇടങ്ങേറാക്കുന്നത്. നിങ്ങൾ കണ്ടോ, അല്ലാഹു തആലക്ക് ഈ ഉമ്മത്തിന് പാഠം പഠിപ്പിക്കാൻ ചെറിയ കൊതുക് മുതൽ ചെറിയ ചെറിയ ജീവികളെ കാരണമായി അല്ലാഹു തആല പല നിലക്കുള്ള രോഗങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു രോഗത്തിൽ നിന്ന് ശമനം കിട്ടാൻ ആത്മീയ വേദികളിലേക്ക് പോകലല്ലാതെ വേറെ വഴികളില്ല. അൽഹംദുലില്ലാ, നമ്മുടെ മുടിപ്പുവിൽ എല്ലാ മാസത്തിലും സഖാഫിയ റാതീബ് എത്ര പേരാണ്? ഞാൻ ചോദിക്കട്ടെ, ഈ സരസരിക്കുന്ന നൂറുകണക്കിന് മുഅ്മിനീങ്ങളിൽ പ്രശ്നമില്ലാത്ത ആൾ ആരാണ്? വെറുതെ വന്ന് എനിക്കൊന്നുമില്ല, ഞാൻ വെറുതെ വന്ന് തങ്ങളെ മജ്‌ലിസ് പോയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്ന് ആരെങ്കിലും ഒരാൾ സദസ്സിലുണ്ടോ? ഒറ്റ ഒരാളുണ്ടാവൂല, എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവും.
എല്ലാവർക്കും ബേജാറുണ്ടാവും. ഇനിയോ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. എവിടെ പോയാലും അവസാനം ഒരു ലീസ്റ്റ് വായിക്കലുണ്ട്, ഒരു ലീസ്റ്റ് വായിക്കൽ. വേദന്റെ സദസ്സിൽ പോയാൽ കാണാം, നമ്മുടെ പള്ളിന്റെ വേദത്തിൽ പോയാൽ കാണാം. ആ ലീസ്റ്റ് വായിക്കുമ്പോ നൂറുകണക്കിന് പ്രശ്നങ്ങളാ. എന്താ, മകളെ കെട്ടിക്കാൻ, കടം വീടാൻ, പരന്റെ പണി തീരാൻ, വിസ ശരിയാവാൻ, പരീക്ഷയിൽ വിജയിക്കാൻ, ഈമാൻ കിട്ടി മരിക്കാൻ, ഒറ്റൊന്നും ഉണ്ടാവൂല. ഉണ്ടാവോ ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ഒരു 101 രൂപ ഉണ്ടാവൂല? എല്ലാവർക്കും ഭൗതിക ലോകത്തിന്റെ പ്രശ്നങ്ങളാ, ഈ ദുനിയാവിന്റെ പ്രശ്നങ്ങളാ. ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ആത്മീയ വേദികളിൽ ഓടി വരുന്നവരാണ് നമ്മളൊക്കെ. അല്ലാഹു തആല നമ്മുടെ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുമാറാകട്ടെ. ഞാൻ ഇവിടെ കൂടിയ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മീയ വേദി പ്രശ്നത്തിന്റെ പരിഹാരമാണ്. നിങ്ങൾ നോക്കൂ, അസ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി മലായികത്തുൻ സയ്യാഹൂന ഫിൽ അർളു, അല്ലാഹുവിനിക്ക് ഒരു കൂട്ടം മലക്കുകൾ ഉണ്ട്, ആ മലക്കുകളെ റൂട്ടി എന്താണ്, സയ്യാഹൂന ഫിൽ അർളി, അവര് ഭൂമിയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, അവര് ഭൂമിയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവര് ഭൂമിയിൽ കറങ്ങുന്നത്? അവർ ദിക്റിന്റെ മജ്‌ലിസ് ഇങ്ങനെ തേടി തേടി നടക്കുകയാണ്. എവിടെയെങ്കിലും ആത്മീയ മജ്‌ലിസ് കണ്ടാൽ ആ മലക്കുകൾ വന്ന് ആത്മീയ വേദിയിൽ ഇരിക്കുകയാണ്. എന്നിട്ടതാ അവർ ദിക്റ് നന്നായി ചൊല്ലുന്നു. അതുകൊണ്ടല്ലേ മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നമ്മുടെ ആത്മീയ വേദി വലിയ ബഹുമാനമുള്ള വേദിയാണ്, ദിക്റിന്റെ സദസ്സുകൾ വലിയ ബഹുമാനമുള്ള സദസ്സുകളാണ്, ആ സദസ്സിന്റെ ബഹുമാനം എപ്പോഴും പാലിക്കേണ്ടവരാണ്, എപ്പോഴും അച്ചടക്കത്തോടുകൂടെ സദസ്സിൽ ഇരിക്കേണ്ടവരാ. കാരണം ഈ ഇരിക്കുന്ന മുടിപ്പുവില നിങ്ങൾ മാത്രമല്ല സദസ്സിലിരിക്കുന്നത്, നമ്മൾ കാണാത്ത മലക്കുകൾ നമ്മളെ വേദിയിലുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾ കാണാത്ത മഹാന്മാരുടെ അർവാഹുകൾ നമ്മുടെ സരസിലുണ്ടെന്ന് മനസ്സിലാക്കണം. അതാ മഹാന്മാരും മലയിക്കത്തൊക്കെ സരസിലുണ്ടാകുമ്പോ ആ ഒരു അച്ചടക്കത്തോട് മാത്രമേ സരസിലിരിക്കാൻ പാടുള്ളൂ. സരസിന്റെ ബഹുമാനം ഒരിക്കലും പറച്ചു ചിന്താൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ മഹാന്മാരായ പണ്ഡിതന്മാരവരെ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ലീഗ് തങ്ങൾ തഫ്സീർ റൂഹുൽ ബയാനിൽ എഴുതിവെച്ചത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ മദ്ഹ് പറയുന്ന സരസ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വരേ സ്വലാത്ത് ചൊല്ലുന്ന മദസ്, റസൂലുള്ളാഹിന്റെ മൗലൂദ് ചൊല്ലുന്ന സരസ്, ആ സരസിൽ ഇരിക്കുമ്പോൾ വളരെ അച്ചടക്കത്തോടെ മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് മഹാനവരുകൾ രേഖപ്പെടുത്തുകയാണ്, ആ സരസിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ചിരിക്കാൻ പാടില്ല, അനാവശ്യമായി നിങ്ങൾ ചിരിക്കാൻ പാടില്ല, അവിടെ തമാശ പറയാൻ പാടില്ല, അവിടെ അനാവശ്യമായി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ നിലത്തിരിക്കുന്നവരാണെങ്കിൽ അവസാനത്തെ അത്തയ്യാത്തിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കേണ്ടവരാണ്. കാരണം ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സരസാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സരസിൽ മഹാന്മാരായ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്, അവിടെ മലായിക്കത്തീകളുണ്ട്. ആ ബഹുമാനത്തോടു കൂടെ മാത്രമേ ആ സരസിൽ ഇരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, ആഖിർ സമാൻ എടുക്കുമ്പോ ആത്മീയ വേദികൾ കുറെ കൂടുതലാണ്, ആത്മീയ സരസുകൾ കുറെ കൂടുതലാണ്. പക്ഷേ സ്വലഫു സ്വാലിഹീങ്ങളായ നമ്മുടെ മഹാന്മാര് ആഖിർ സമാനിൽ ഇരിക്കുന്ന സരസുകളെ കണ്ടിരുന്നുവെങ്കിൽ അവര് അപ്പൊ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമായിരുന്നു. കാരണം ആഖിർ സമാനിന്റെ സരസ് ഇരിക്കുന്നവര് അതുപോലെ ഇരിക്കുന്നവരല്ല, ആ ബഹുമാനം പാലിക്കുന്നവരല്ല. ആഖിർ സമാനിൽ മഹാന്മാര് ഇഷ്ടം പോലെ സരസ്സുണ്ടാകും, പക്ഷേ സരസിന്റെ ബഹുമാനം പാലിക്കാത്തവരാ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എപ്പോഴും സദസ്സിന്റെ ബഹുമാനത്തോടെ ഇരിക്കണം.
എന്താണ് സരസിന്റെ ബഹുമാനത്തിൽ ഇരിക്കണമെന്ന് പറയാൻ കാരണം? നിങ്ങൾ കണ്ടില്ലേ അവിടെ ആ സരസിൽ വെച്ച് അനാവശ്യം സംസാരിക്കരുത്, തിരിയരുത്, മറിയരുത്, തമാശ പറഞ്ഞ് ചിരിക്കരുത്, കളിക്കരുത് എന്നൊക്കെ പറയുമ്പോ സുബ്ഹാന റബ്ബി. ഞാൻ ഇന്നലെ ഒരു സദസ്സിൽ പോയിരുന്നു, മൗലൂദിന്റെ സദസ്സിൽ. സുബ്ഹാനല്ലാഹ്, മൗലൂദ് തുടങ്ങി, ഒരു മങ്കൂസ് മൗലൂദ്, അത് തുടങ്ങിട്ട് തീരുന്നതിന്റെ ഇടയിൽ എന്റെ സദസ്സിൽ എത്ര ആൾക്കാർ ഫോൻ, ഓരോരുത്തരും 10-20 ഫോന് പറ്റ. ഹലോ, ഞാൻ സദസ്സിലുണ്ട്, മൗലൂദിന്റെ സദസ്സിലുണ്ട്, മൗലൂദിന്റെ സദസ്സിലുണ്ട്. എന്റെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ വല്ലാഹി വല്ലാഹി ഞാൻ സദസ്സിൽ ഒറ്റ സദസ്സിൽ ഫോൺ എടുത്തിട്ടുണ്ടാവൂല. കാരണം അത് ഉസ്താദുമാരെ പൊരുത്തമാണ്. എന്റെ ഉസ്താദ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ മൗലൂദിന്റെ സദസ്സിൽ ഫോൺ എടുക്കാൻ പാടില്ല. ആരെങ്കിലും ആ സദസ്സിൽ വിളിച്ചാൽ ഓനാക്കി വെക്കാം, മൗലൂദ് ഓനും കേക്കട്ടെ. ചിലപ്പോ സലഫി ആയിരിക്കും വിളിക്കുന്നത്, മൗലൂദ് കേക്കട്ടെ, മൗലൂദ് അവനും കേൾക്കട്ടെ. നമുക്ക് ഫോൺ വിളിക്കാൻ സമയം പിന്നെ ഇല്ലേ? ഈ സദസ് പിന്നെ കിട്ടുമോ? മുത്തിനു പിന്നെ സദസ്സല്ലേ അത്? അച്ചടക്കം പാലിക്കുന്നവരാകണം, അതപോടെ കയറിയിരിക്കുന്നവരാകണം. സദസ്സിന്റെ ബഹുമാനം പറിച്ചു ചീന്തുന്ന ഒരൊറ്റ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകാൻ പാടില്ല. ഇരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ദിക്റിന്റെ മജ്‌ലിസ് തേടി പോകുന്ന മലക്കുകൾ ഉണ്ട്, അവർക്ക് ഡ്യൂട്ടി ഒന്നു മാത്രമാണ്, അവർ ആത്മീയ വേദികളെ തേടി പോകുന്നവരാ. എവിടെങ്കിലും ഒരു സദസ് കണ്ടാൽ അവര് വന്നിട്ട് ആ സദസ്സിൽ ഇരിക്കുകയാണ്, അവിടെ ദിക്ര ചൊല്ലുകയാണ്, അവിടെ ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയുകയാണ്. അവസാനം എല്ലാം കഴിഞ്ഞ് മലക്കൾ പോകുന്നു റബ്ബിന്റെ മുമ്പിലേക്ക്, അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോയപ്പോ അല്ലാഹു തആല ഈ മലക്കുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എവിടെന്നാണ് വന്നത്, നിങ്ങൾ എവിടെയായിരുന്നു? അപ്പൊ ഈ മലക്കൾ എന്താ പറയുന്നെന്ന് അറിയോ? പടച്ചവനെ, ഞങ്ങൾ മുടിപ്പുവില് ഒരു സഖാഫി ആ റാത്തീവ് അടക്കൽ, ഞങ്ങൾ ആ റാത്തീവിലായിരുന്നു. ആ റാത്തീവും കഴിഞ്ഞിട്ടാ വരുന്നത്. അല്ലാഹു തആല ചോദിക്കുന്ന അല്ല മലക്കളെ, അവരെന്താ സദസ്സിൽ ചോദിക്കുന്നത്? അപ്പൊ ഈ മലക്കിന്റെ മറുപടിയൊക്കെയാണ് പഠിച്ചവനെ, ഒരു സ്വർഗം ചോദിക്കുകയാണ്. അള്ളാഹ് ചോദിക്കുന്ന അല്ല ഒരു സ്വർഗം കണ്ടിനോ? ഏ, ഒരു സ്വർഗം കണ്ടിട്ടില്ല, കാണാത്ത സ്വർഗത്തിന് ചോദിക്കാണ്. അല്ലാഹു തആല ചോദിക്കുന്ന അല്ല സ്വർഗം മാത്രാണോ? അല്ല പഠിച്ചവനെ, നരകത്തിന്റെ കാവൽ ചോദിക്കുകയാണ്. അപ്പൊ അള്ളാഹ് ചോദിക്കും, ഒരു നരകം കണ്ടിനോ? ഇല്ല പഠിച്ചവനെ, കണ്ടിട്ടില്ല, കാണാത്ത നരകത്തിന് ചോദിക്കുകയാ, കാവൽ ചോദിക്കുകയാ. അപ്പൊ അല്ലാഹു തആല ഇവരെ നിർത്തിയിട്ട് പറയാണ്, മലക്കളെ ഏതായാലും ആ സദസ് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളാണ് സാക്ഷി. ആ ആത്മീയ സദസ്സിൽ ഒരുമിച്ച് കൂടിയ സകല ജനങ്ങൾക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു, മലക്കുകളെ ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാണ്. അല്ലാഹു ആ ഭാഗ്യവന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ മലക്കൾ പറയുന്ന കേട്ടോ, നിങ്ങൾ പഠിച്ചവനെ എല്ലാവർക്കും പുറത്തു കൊടുക്കുന്ന വേണ്ട, കാരണം എല്ലാവരും ദിക്റിന് വന്നാൽ കുറച്ചാൾ ചീരണിക്ക് വന്നാലുണ്ട്. ചീരണി എന്റെ വക കൂട്ടിയതാണ്. കുറച്ചാൾക്കാർ വേറെ ഉദ്ദേശത്തിന് വേണ്ടി വന്നതാണ്, അവരെല്ലാവരും ദിക്റിന് വേണ്ടി വന്നതല്ല. ആ സമയത്താണ് അല്ലാഹു തആല പറയുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ യസ്ഖാ ജലീസുഹും, ആ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ഒരൊറ്റ ഒരാളും പരാജയപ്പെടുകയില്ല. ആത്മീയ വേദിയിൽ അതാ നല്ല ഉദ്ദേശത്തിന് വേണ്ടി വന്നിരുന്നവരല്ല. ഉദ്ദേശം ദുനിയാവിന്റെ ഉദ്ദേശമാണ്, ദുനിയാവിന്റെ പ്രശ്നത്തിന്റെ പരിഹാരമാണ്, ആഖിറത്തിന്റെ ചിന്തയ്ക്ക് വേണ്ടി വന്നിരുന്നവർ അല്ല. പിന്നെയോ നമ്മളെ മജ്‌ലിസ് പാർക്കിൽ എത്ര ആൾക്കാർ കൂടുന്നു എന്ന് നോക്കാൻ വേണ്ടി വന്നതാ, അല്ലെങ്കിൽ അവിടുത്തെ ചീരണിക്ക് വേണ്ടി വന്നവരാണ്. പക്ഷേ വന്നിരുന്നത് ആത്മീയ വേദിയിലാണോ? അല്ലാഹു ഒരാളെയും പരാജയപ്പെടുത്തുകയില്ല. ആ നല്ലവരിൽ അല്ലാഹു നമ്മളെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഞാൻ ഇവിടെ ഒരുമിച്ചുകൂടിയ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളൊക്കെ നമ്മളെ വന്യരായ തങ്ങളും ഉസ്താദിന്റെ മുഹിബ്ബീങ്ങളാണ്. അല്ലാഹു ആ മഹാന്മാരായ സദാത്തിങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹു. ഞാൻ
ഞാൻ ഒരു ഹദീസ് നിങ്ങളെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, ഉബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങളെ ഈ ദുനിയാവിൽ നിന്നിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട സംഗതി മൂന്നെണ്ണമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നിട്ട് മുത്തനിബനങ്ങൾ അത് വിശദീകരിക്കുന്ന ഏതാണ്, ഈ ദുനിയാവിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് സംഗതികൾ ഏതാണ്? അത്തീബ് വന്നിസാഉ വഖുറത്തു ഐനീ ഫിസ്സലാത്ത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതികൾ ഏതാണ്? ഒന്ന്, അത്തീബ് നല്ല അത്തറാണ്, നല്ല സെന്റാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്തറാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ വന്ന് നമ്മളെ ഷംസു മുതുങ്ങാറ് കട്ട ഇല്ലേ പോയോ, ഷംസുവിന്റെ വീട്ടിൽ കയറി നല്ല ഭക്ഷണം ഉണ്ടാക്കി. ഓൻ തങ്ങളെ വല്ലാത്ത ആശിക്കാണ്. ഓന്റെ ഫോന്റെ നമ്പർ തങ്ങളെ നമ്പർ ഒരേ രൂപത്തിലുള്ള നമ്പറാണ്. ഓന്റെ പൊരന്റെ പേര് തങ്ങളെ പേരാ. തങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവന്റെ ജീവനാണ്. ഞങ്ങള് തങ്ങളും ഞാനും മജ്ലിസിന്റെ പ്രചരണാർത്ഥം ഒരു പ്രാവശ്യം ഗൾഫിൽ പോയി, രണ്ടു ദിവസം മൂന്ന് ദിവസത്തെ യാത്രക്ക് വേണ്ടി. അങ്ങനെ ഞങ്ങൾ മൂന്ന് ദിവസം താമസിക്കാൻ വേണ്ടി ഇവ ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ഒരു റൂം, സുബ്ഹാനല്ലാഹ്, ഒരു ദിവസത്തെ വാടക പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോകും. അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് അവൻ്റെ സ്വന്തം കീശന്ന് വാടക എടുത്തിട്ട് ഞങ്ങൾക്ക് റൂം ഉണ്ടാക്കി. അങ്ങനെ അവിടെ വീട്ടിൽ കയറി തിരിച്ചു കയറുമ്പോൾ എനിക്ക് നല്ലൊരു അത്തർ തന്നു. അതിപ്പോൾ പറയാൻ കാരണം, നല്ലൊരു അത്തർ, നല്ല മണം ഇപ്പോഴുണ്ട്, ചോദിക്കണ്ട കേട്ടോ, തരൂല. നല്ല അത്തർ തന്നു. ഇനി പോകുമ്പോൾ ഞാൻ അക്ക് തരണം എന്ന് വെച്ചാൽ തരൂല, എൻ്റെ വണ്ടിയിലുണ്ടത്. നല്ലൊരു അത്തർ, നമ്മളെപ്പോഴും അത്തറിന് ഇഷ്ടപ്പെടുന്നവരാകണം, നല്ല സെന്റ് തേക്കണം എപ്പോഴും. മനുഷ്യനൊരിക്കലും നാറ്റമുണ്ടാകുന്നവരായി പോകാൻ പാടില്ല, നല്ല വൃത്തി ഉണ്ടാകണം എപ്പോഴും. അത്ര തേക്കുന്നവരാകും. ഞാൻ ആണുങ്ങളോടൊട്ടോ പറയുന്ന, പെണ്ണുങ്ങളോടല്ല. പെണ്ണുങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അത്രയേക്കാൻ പാടില്ല, സ്പ്രേ അടിക്കാൻ പാടില്ല, ഭർത്താവിന്റെ റൂമിലേക്ക് മാത്രം, പുറത്തൊന്നും മണക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതാ ഒരു പെണ്ണ് അത്തരം പുരട്ടിയിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുകയാണ് എങ്കിൽ, അവള് വ്യഭിചാരി പെണ്ണാണ് കേട്ടോ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, പെണ്ണ് പുറത്തിറങ്ങി പോകുന്ന സമയത്ത് അത്തർ പുരട്ടി നടക്കേണ്ടവളല്ല. അവൾ അത്തർ പുരട്ടേണ്ടതും പൗഡറിടേണ്ടതും സ്പ്രേ അടിക്കേണ്ടതും തന്റെ ഭർത്താവിന്റെ റൂമിലേക്ക് കയറുന്ന സമയത്താണ്. പുറത്തിറങ്ങുന്ന സമയത്ത് അന്യ പുരുഷനിക്ക് സുഗന്ധവാസന അടിച്ചു പോകാൻ പാടില്ല. അങ്ങനെ മുടിപ്പ് ടൗണിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് ഒരു പെണ്ണ് അത്തരം പുരട്ടിട്ട് സെന്റ് തേച്ചിട്ട് പുറത്തിറങ്ങുന്നതെങ്കിൽ, അവൾ വ്യഭിചാരി പെണ്ണാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇരിക്കട്ടെ, ഞാൻ എന്റെ പുരുഷന്മാരോട് ഓർമ്മപ്പെടുത്തുകയാണ്, അത്തർ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാകണം, സെന്റ് എപ്പോഴും തേക്കുന്നവരാകണം. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മളെ പഴയ അലിമീങ്ങൾ എപ്പോഴും സെന്റ് തേക്കുന്നവരാണ്, വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്. നമ്മളും അതുപോലെ അത്തറിനെ ഇഷ്ടപ്പെടുന്നവരാകണം. മുത്തനബിക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അത്തറ് പുരട്ടുകയാണെങ്കിൽ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ബുദ്ധി വർദ്ധിക്കുമെന്നാണ്, നല്ല ബുദ്ധി ഉണ്ടാകും, നല്ല അത്തറ് തേക്കുന്നവരാകണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അരേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്ന്, അത്തീബ നല്ല സുഗന്ധമാണ്, അത്തറാണ്. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഭാര്യമാരാണ്, പെണ്ണുങ്ങളാണ് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാര്യമാരോട് വലിയ ഇഷ്ടമാണ്, ഭാര്യമാർക്ക് മുത്തുനബിയോടും വലിയ ഇഷ്ടമാണ്. ഞാനിപ്പോൾ അതൊന്നും വിശദീകരിക്കുന്നില്ല. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖുർറത്തു ഐനീ ഫിസ്സലാത്ത്, എന്നെ കൺകുളിർക്കെ സന്തോഷിപ്പിച്ച് കളിയുന്ന നിസ്കാരം എനിക്കത് വലിയ ഇഷ്ടമാ.
ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് വിഷമമുണ്ടായാലും ഏത് പ്രയാസമുണ്ടായാലും അരാ നിസ്കാരത്തിലേക്ക് കൈകെട്ടുന്നു. പിതാ സലാം വിട്ടുന്ന സമയത്ത് മുത്ത് നബിക്ക് വിഷമമില്ല, പ്രയാസമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്തറിനോട് വലിയ ഇഷ്ടമാണ്, ഭാര്യമാരോട് വലിയ ഇഷ്ടമാണ്, നിസ്കാരത്തിനോട് വലിയ ഇഷ്ടമാണ്. ഞാൻ എന്തിനാണ് ഈ ഹദീസ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയുമോ? അള്ളാഹുവിന്റെ ഹബീബ് ഞങ്ങൾക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലശേഷം അതാ ഇസ്ലാമിന് നേതൃത്വം നൽകിയ നാല് ഖലീഫമാര് അവരും പറഞ്ഞു ഞങ്ങൾക്കും മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. ആ ഖലീഫമാരെ കാലശേഷം ജീവിച്ച നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളും പറഞ്ഞു ഞങ്ങൾക്കും മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. എന്താണ് ആ പറഞ്ഞതെന്ന് നമുക്ക് പരിശോധിക്കാം. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല എന്ന് പറയാണ്, അതാ എനിക്കും ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. എന്താണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഇഷ്ടമാണെന്ന് പറയുന്നത്? ഓ തങ്ങളെ മുഹിബ്ബീങ്ങളെ, ഈ മുടിപ്പുവിൽ വേലുകൾക്കാൻ വേണ്ടി വന്ന അജയ്യമായ നേതൃത്വമാകുന്ന സയ്യിദ് അവരെ സ്നേഹിക്കുന്ന അവിടുത്തെ മുഹിബ്ബീങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണെന്ന് പറയുമ്പോ അതാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്ന വാക്കെന്താണ്? എനിക്കും ഈ ദുനിയാവിൽ നിന്ന് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. എന്നിട്ട് ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി എന്താണ്? അൽ ജുലൂസു ബൈന യദൈക. നബിയെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത് തങ്ങളെ മുമ്പിൽ വന്ന് ഇരിക്കലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉത്തുനബിന്റെ മുമ്പിൽ വന്ന് ഇരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്താണ്? എനിക്ക് ഹബീബായ തങ്ങളെ മുമ്പിൽ ഇരിക്കലാണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാ സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക് ജീവിതകാലത്ത് മുത്തുനബിന്റെ മുമ്പിൽ ഇരിക്കൽ വലിയ ഇഷ്ടമാണ്. വഫാത്ത് വരെ മുത്തുനബിന്റെ പിന്നാലെയാണ്. വഫാത്തായി 1400 ചില്ലാനം കൊല്ലങ്ങൾ കഴിഞ്ഞില്ലേ, ഇന്നും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുത്തുനബിന്റെ കൂടെയാ. ആ ജീവിതത്തിൽ ആഗ്രഹം നിങ്ങൾ നോക്കൂ, ഇന്നും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ മുത്തുനബിന്റെ കൂടെയാ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ പോലത്തെ ഭാഗ്യമുള്ള ഒരു മഹാൻ ലോകത്ത് വേറെ ആരാ? മുത്തുനബിന്റെ കൂടെ ജീവിതം മുഴുവനും കൂടി, മുത്തുനബിന്റെ മുമ്പിൽ ഇരുന്ന് എനിക്ക് ഇഷ്ടമാണെന്ന് സമുദായത്തോട് പ്രഖ്യാപിച്ച് വഫാത്തിന്റെ ശേഷം മുത്തുനബി കിടക്കുന്ന റൗളയിൽ മുത്തുനബിന്റെ ചാരത്ത് മുത്തുനബിന്റെ കാലിന്റെ അടിയിൽ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടക്കാൻ തുടങ്ങിയിട്ട് 1400 കൊല്ലം കഴിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇരിക്കാളും വലിയ ഭാഗ്യം ലോകത്ത് വേറെ എന്താണ് ഇനി കിട്ടാനുള്ളത്? ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല, പറഞ്ഞാൽ അത് തീർക്കാൻ കഴിയില്ല. നിങ്ങൾ നോക്കും മദീന. അല്ലാഹു കാണാ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, ആ മദീനയിൽ എത്തിപ്പെടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വലാമ് ചൊല്ലപ്പെടുന്ന കേന്ദ്രം ഏതാണ്? ലോകത്ത് ഏറ്റവും വലിയ സിയാറത്തിന്റെ കേന്ദ്രം ഏതാണ്? അത് ലോകത്ത് ഒരേ ഒരു കേന്ദ്രം മാത്രമാണ്, മദീനത്തു റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരു ദിവസത്തിൽ എത്ര മുഅ്മിനീങ്ങളാണ് മദീനയിൽ പോയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറയുകയാണ്. എന്നാൽ മുത്തുനബിനെ കഴിച്ചാ പിന്നെ ഏറ്റവും സലാം ചൊല്ലപ്പെടുന്ന നേതാവ് ആരാണ്? അത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ്. അതും കഴിഞ്ഞാ പിന്നെ ഏറ്റവും സലാം ചൊല്ലപ്പെടുന്ന നേതാവ് ആരാണ്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തിങ്ങനെ സലാം ചൊല്ലപ്പെടുന്നൊരു കേന്ദ്രം മദീനയല്ലാതെ ലോകത്ത് വേറൊരു കേന്ദ്രമില്ല. ഇനി അവിടെ പോയിട്ട് സലാം ചൊല്ലൽ പോകട്ടെ. നമ്മുടെ ഇന്ത്യയിൽ എത്ര മുസ്ലിമീങ്ങളുണ്ട്, ലോകത്ത് എത്ര മുസ്ലിമീങ്ങളുണ്ട്, സുബ്ഹാനല്ലാഹ്. അതിൽ നിസ്കരിക്കുന്ന എത്ര മുഅ്മിനീങ്ങളുണ്ട്. നിങ്ങളൊക്കെ മഗ്രിബ് നിസ്കരിച്ചവരല്ലേ, അതെ അസ്ർ നിസ്കരിച്ചവരല്ലേ, ദുഹർ നിസ്കരിച്ചവരല്ലേ, സുബ്ഹ് നിസ്കരിച്ചവരല്ലേ. ഇന്ന് രാവിലെ മുതൽ നിസ്കാരം തുടങ്ങിയിട്ട് അതാ നിസ്കാരത്തിൽ എങ്ങനെ കയറിയിട്ട് അവസാനം അത്തഹിയാത്തിൽ എത്തിക്കഴിഞ്ഞു. അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ മദീനയിൽ കടക്കുന്ന നബിയേ, അങ്ങേക്ക് സലാം, അങ്ങേക്ക് സലാം. ലോക രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ അവിടെ എല്ലാം മുസ്ലിമീങ്ങൾ നിസ്കാരത്തിൽ വിളിച്ചു പറയുകയാണ്, അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഓ നബിയായിട്ടുള്ളവരെ അങ്ങേക്ക് സലാം. മദീനയിൽ പോയിട്ടും അല്ലാതെയും ഇങ്ങനെയും വിളിച്ച് സലാം പറയപ്പെടുന്ന ഒരു കേന്ദ്രം, അത് മദീനയല്ലാതെ ലോകത്ത് വേറെ ഏത് കേന്ദ്രമാണ്? ആരാണ് അവിടെ കിടക്കുന്നത്? ഇരിക്കുന്ന തങ്ങളെ പാപ്പ നമ്മുടെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ. ആ തങ്ങളെ ചാരത്ത് കിടക്കുന്ന നേതാവ് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു അങ്ങ് പറയാണ്, എനിക്ക് ദുനിയാവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതികൾ അൽ ജുലൂസു ബൈന യദൈക, അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കലാണ് നബിയേ. അള്ളാഹു ഈ മുടിപ്പുകാർക്ക് നൽകിയ ഭാഗ്യം എത്രയാണ്! മാസത്തിൽ ഒരു പ്രാവശ്യം ആ മുത്തനബിന്റെ പേരെ കുട്ടിയാകുന്ന സയ്യിദ് നമ്മുടെ നേത്രത്തിന് സദസ്സിലിരിക്കുമ്പോ അവിടുത്തെ മുമ്പിൽ വന്നിരുന്നിട്ട് ഉപ്പാപ്പന്റെ പേരെ കുട്ടി, ആ ഉപ്പാപ്പന്റെ പുള്ളിയുടെ മുഖം നോക്കിയിരിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ ഭാഗ്യം എത്രയാണ്! അല്ലാ ഭാഗ്യം നീ നിലനിർത്തി തരണം റഹ്മാനേ. അത് ചില്ലറ വിഷയമല്ല. ആരിഫീങ്ങളെ മുഖം നോക്കല്, മഹാന്മാരെ മുഖം നോക്കല്, സാദാത്തിങ്ങളെ മുഖം നോക്കല്, അത് നമ്മളെ കണ്ണിന് വോൾട്ടേജ് കൂടുകയാണ്, നമ്മളെ കണ്ണിന് പവർ കൂടുകയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അബു യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു, കാലത്ത് നാട്ടുകാര് മുഴുവൻ പ്രശ്നം പറയാൻ വേണ്ടി പോയത് അബു യസീദ് ബിസ്താമിന്റെ മുമ്പിലേക്കാണ്. മഹാനബറുകൾ വഫാത്തായപ്പോ നേരത്തെ തങ്ങൾ പറഞ്ഞ് ലൈവ് കുറേയുണ്ട് എന്ന്, മഹാന്മാരെ ചരിത്രമൊക്കെ പറയുമ്പോ പ്രായപൂർത്തി എത്താത്ത കുറച്ച് ആൾക്കാർ ഈ മുടിപ്പിലും പരിസരത്തുണ്ടെന്ന് എനിക്കറിയാം. നാളെ നേരം വെളുക്കുമ്പോ ക്ലിപ്പ് ഇറങ്ങുമെന്ന് എനിക്കറിയാം. പക്ഷെ പ്രായപൂർത്തി എത്താത്തടത്തും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇരിക്കുന്നവർക്ക് പ്രായപൂർത്തി എത്തിയ സുന്നികളാണ്, പിന്നെ പേടിക്കേണ്ടതില്ല. അങ്ങ് വഫാത്തായതിന്റെ ശേഷം അവിടുത്തെ ശിഷ്യന്മാരിൽ പെട്ട ഒരു പ്രധാനപ്പെട്ട ശിഷ്യൻ, ആ ശിഷ്യന്റെ മുമ്പിൽ പോയി നാട്ടുകാര് പറയാണ്, ഉസ്താരെ നിങ്ങൾ ശൈഖാകുന്ന അബു യസീദ് ബിസ്താമി ഹയാത്തുള്ള കാലം നമ്മൾ മൂപ്പുറത്തേക്കാ വന്നത്, എന്ത് പ്രശ്നം ഉണ്ടായാലും പരിഹാരമാണ്, ഇപ്പോൾ ഓർ വഫാത്തായില്ലേ, ഞങ്ങളെ പ്രശ്നത്തിന് നിങ്ങൾ പരിഹാരം തരണമെന്ന്. അപ്പൊ അയാൾ ചോദിക്കണം, എന്താ പ്രശ്നം? നാട്ടിൽ മഴയില്ല, വെള്ളമില്ല, ഞങ്ങൾക്ക് ദ്വാരക്കണമെന്ന്. അബു യസീദ് ബിസ്താമി തങ്ങളെ ശിഷ്യൻ രണ്ട് കൈ ഇങ്ങനെ പൊക്കി പൊക്കിയിട്ട് ദ്വാരക്കാണ്, പഠിച്ചോനെ എന്റെ ഈ ശരീരത്തിൽ ഷറഫാക്കപ്പെട്ട രണ്ട് സാധനമുണ്ട്, വലിയ ബഹുമാനമുള്ള രണ്ട് സാധനമുണ്ട്, ആ സാധനത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേ അല്ലാന്ന്. അല്ല ദ്വാരത്തിന്റെ കൈ താത്തണെങ്കിൽ മേഘം കൂടി മഴ വന്നെ, മഴയെ മതേ എന്ന് പറഞ്ഞിട്ട് മതേങ്, കാർമേഘം കൂടി അങ്ങ് മഴ പെയ്യുകയാണ്, നന്നായി മഴ പെയ്ത് ഇഷ്ടം പോലെ വെള്ളമായി. അങ്ങനെ അവസാനം ഈ പോയവരൊക്കെ വീണ്ടും പോയ ആളുകൾക്ക് ഏതെത്തേക്ക്? ഈ ദ്വാരന്ന ഉസ്താനത്തേക്ക് പോയി. പോയിട്ട് അല്ല ഉസ്താനെ, നിങ്ങൾ നേരത്തെ എന്ത് ദ്വാരന്ന്? എന്റെ ശരീരത്തിൽ രണ്ട് വലിയ ബഹുമാനമുള്ള രണ്ട് സാധനമുണ്ട്, അതിന്റെ പർക്കത്ത് കൊണ്ട് മഴ തരണമെന്നല്ലേ പറഞ്ഞേ? അത് ഞങ്ങൾക്ക് പറഞ്ഞാ പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ ആവശ്യമില്ലല്ലോ. ആ തങ്ങൾ മന്ത്രിക്കുന്ന മന്ത്രം നിങ്ങൾക്ക് തന്നെ കിട്ടിയെങ്കിൽ പിന്നെ ക്യാൻസർ രോഗി എടുത്തേക്ക് പറഞ്ഞ ആവശ്യമില്ലല്ലോ, അവിടെ തന്നെ മന്ത്രിക്കാലോ. അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ട്. അങ്ങനെ ഇവര് ചോദിക്കുകയാണ് അത് ഏതാ സാധനമെന്ന് വെച്ച്.
നിങ്ങൾ ആ കൊന്ന് പറഞ്ഞു തന്നാ പിന്നെ ഞങ്ങളത് വായിക്കും, നിങ്ങളത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴാണ് ഈ പണ്ഡിതൻ പറയുന്നത്, എന്റെ രണ്ട് കണ്ണാണ് കേട്ടോ, എന്റെ രണ്ട് കണ്ണാണ്. ഏത് കണ്ണ്? എന്റെ കണ്ണ്. എന്താ ബഹുമാനം? അതെന്റെ ഉസ്താദാകുന്ന അബിയസിദിൽ ഉസ്താദിന്റെ മുഖം നോക്കിയ കണ്ണാണ്, ഉസ്താദിന്റെ മുഖം നോക്കിയ കണ്ണാണ്. ആ കണ്ണിനിക്ക് വലിയ ബഹുമാനമുണ്ട്. ഞാൻ ഏത് പ്രശ്നത്തിൽ കുടുങ്ങിയാലും എന്റെ കണ്ണിനെ മുൻനിർത്തി ദുആ ചെയ്യുമ്പോൾ അല്ലാഹ് എനിക്ക് അപ്പൊ തന്നെ ഉത്തരം നൽകുകയാണ്. കാരണം എന്റെ കണ്ണിന്റെ പവറല്ല, എന്റെ ശൈഖിന്റെ മുഖം നോക്കിയ കണ്ണാണ്. തരീഖി അബിയസീദിൽ ബിസ്താമി എന്ന കിതാബിൽ ചരിത്രം മേരി വച്ചതായി കാണാം. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? മഹാന്മാരെ മുമ്പിൽ വന്നിരിക്കലും അവരെ മുഖം നോക്കലും നമ്മളെ കണ്ണിന്റെ പവർ കൂടാനാണ്. അതുകൊണ്ടാണ് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയാണ്, അൽ ജുലൂസു ബൈന യദൈക, നബിയെ തങ്ങളെ മുമ്പിൽ ഇരിക്കണം. എന്റെ ദുനിയാവിന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയിൽപ്പെട്ട ഒന്ന് അതാണ്. രണ്ടാമത്തെ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ്? വസ്സലാത്തു അലൈക, എനിക്ക് തങ്ങൾക്ക് കുറെ സ്വലാത്തു ചൊല്ലണം. ഇതിനേക്കാളും ഇഷ്ടപ്പെട്ട ഒരു സംഗതി ദുനിയാവിൽ എനിക്ക് വേറെ ഇല്ല. ഒന്ന് തങ്ങളെ മുമ്പിൽ വന്നിരിക്കണം, രണ്ടെനിക്ക് തങ്ങളെ പേരിൽ കുറെ സ്വലാത്തു ചൊല്ലണം. അല്ലാഹു നമുക്കും അതിന്റെ ഭാഗ്യം നൽകുമാറാകട്ടെ. അഭിമന്യരായ തങ്ങളെ സ്നേഹിച്ച് ഇവിടെ വന്ന മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നു, തങ്ങളുടെ
എത്ര പേരാണ് തങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി അവിടുത്തെ വീട്ടിലേക്ക് വരുന്നത്, ഈ മുടിപ്പിലെ പാർക്കിലേക്ക് വരുന്നത്. ഏത് പ്രശ്നം പറഞ്ഞാലും തങ്ങൾ ആദ്യമായി ചോദിക്കുന്ന വാക്കെന്താണ്? എടാ സമയസ്കരിച്ചോ. അങ്ങനെയല്ലേ തങ്ങൾ ചോദിക്കല്? അടി കിട്ടിയിട്ടേ? അടി കിട്ടി വരില്ല സർസിൽ. യാ റബ്ബ്, ഞാൻ കണ്ടതല്ലേ ആ പടി മുടിച്ച്. ആരാടാ സമയസ്കരിക്കാത്തത്? എത്ര പ്രശ്നത്തിന്റെ പരിഹാരമാണ് അല്ലേ? ശോഭ നിസ്കരിക്കാത്ത മനുഷ്യനെ പറ്റൂല. പോ നിസ്കരിച്ചിട്ട് പോ, നിസ്കരിച്ചു നിനക്ക് പരിഹാരം പയ്യ പോ. ഏറ്റവും വലിയ ശൈത്താൻ നീ എന്നെ പോ, സ്വമിസ്കരിക്കാത്ത നീയാ. നമ്മൾ അബ്ദുറഹ്മാനാജി ഇങ്ങോട്ട് വരണം, ഇങ്ങോട്ട് ഇടിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ അല്ലേ, നല്ലത് കൊണ്ട് കൽപ്പിക്കണം, ചീത്ത കൊണ്ട് വിരോധിക്കണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കണ്ടോ, ഞങ്ങള് തങ്ങളും ഞാനൊരു ദിവസം ഒരു വേദന പോയി. അങ്ങനെ വേദന പോയിട്ട് ഞങ്ങളൊരു പുരക്ക് ചോറിക്കാൻ പോയി. എടുത്തു ആചാറ്, ആ പുരക്ക ചോറിക്കാൻ വേണ്ടി പോയ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അയാളെ, ഇയാളെ വരില്ലെന്നെ, ഇയാളെ വരില്ലെന്നെ, ഇയാളെ പുരക്ക് ചോറിക്കാൻ പോയി ഞങ്ങള്. അളിയന്റെ പുരക്ക്, അത് അയാൾ അളിയന്റെ പുരക്ക്. അങ്ങനെ പോയപ്പോണ്ട് ഒരു ചങ്ങായി വന്ന് തങ്ങളെ കാലിനടിയിൽ കുത്തിർത്തിട്ട് ഇങ്ങനെ കരയാണ്. തങ്ങളെ കാലടി ഇങ്ങനെ കുത്തിർന്ന് കരയാണ്. എന്താണെന്ന് ചോദിക്കുമ്പോ പറയുന്നില്ല, പക്ഷെ തങ്ങൾക്ക് പിടുത്തം കിട്ടി. തങ്ങൾ കൊണ്ടടാന്ന്, കൊണ്ടടാ കൊണ്ടടാ, അങ്ങനെയല്ലേ പറഞ്ഞു നോക്കുന്നു നിങ്ങള്. കൊണ്ടടാ ഇങ്ങ് നോക്കുമ്പോ പാന്റിന്റെ കീശന്ന് കഞ്ചാബിന്റെ കെട്ട എടുത്തിട്ട് കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇയാൾ അളിയന്റെ പരക്കുന്നു. ഇതാ സാക്ഷിയുണ്ട്, വെറുതെ പറയല്ല. തങ്ങൾ പേടിപ്പിച്ച് ഓനെ വല്ലാത്ത പേടിപ്പിച്ചടാ, നീ ഒരു ഉപ്പാപ്പനെ സാക്ഷിയാക്കിട്ട് പറയാം നീ കഞ്ചാവിലേക്ക് പോകാൻ പാടില്ല എന്നൊക്കെ പേടിപ്പിച്ച് ഈ സാധനത്തിന് കത്തിക്കാൻ വേണ്ടി കൊടുത്തു. കത്തിക്കാൻ കൊണ്ടു കൊടുത്തു, അടുപ്പിട്ട് കത്തിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് അവർക്ക് അവിടെ നിന്ന് പരിഹാരം കൊടുത്തു. നോക്കു നിങ്ങൾ, നല്ലത് കൊണ്ട് കൽപ്പിക്കണം, ചീത്ത കൊണ്ട് വിരോധിക്കണം. കഞ്ചാവിന്റെ അടിമകൾ നാട്ടിലാകെ കഞ്ചാവ് വ്യാപകമായി കിടക്കുക. എവിടെ നോക്കിയാലും കഞ്ചാവിന്റെ അടിമ. ചെറിയ സ്കൂളിൽ പഠിക്കുന്ന, ആറിലും ഏഴിലും എട്ടിലും ഒമ്പതിലും പഠിക്കുന്ന സ്കൂൾ വിദ്യാർത്ഥിയുടെ പാന്റിന്റെ കീശയിൽ കഞ്ചാവിന്റെ പൊതികളാ. നമ്മുടെ പരിസരത്തൊക്കെ നമ്മൾ കണ്ടതല്ലേ, ചെറിയ കുട്ടികളെ കീശയിൽ പോലും കഞ്ചാവുകളാ. ഉപ്പമാരോട് പറയുന്നു, ജാഗ്രത പുലർത്തുന്നവരാകണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഏത് പ്രശ്നത്തിന് വേണ്ടി തങ്ങളെ മുമ്പിൽ വന്ന പോന്നാമത്തെ ചോദ്യം എടാ സ്വമിസ്കരിക്കലുണ്ടോ എന്നാണ്. നമുക്കത് തങ്ങളോട് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്, തങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഈ സഖാഫിയ റാത്തിവിന് കസാല വെക്കാൻ വലിയ ഉഷാറാണ്, മൈക്ക് കെട്ടാൻ വലിയ ഉഷാറാണ്, പ്രചരിപ്പിക്കാൻ വലിയ ഉഷാറാണ്. പോയിട്ട് കടന്നുറങ്ങിയാൽ സ്വഭിക്ക് അണിക്കൂല, പിന്നെ തങ്ങൾ അടിക്കാതിരിക്കോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ തങ്ങൾ അടിക്കാതിരിക്കോ നിങ്ങളെ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് തങ്ങൾ പറയുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടം നല്ലതുകൊണ്ട് കൽപ്പിക്കലാണ്, ചീത്ത കൊണ്ട് വിരോധിക്കലാണ്. ഇസ്ലാമിന്റെ കേസുകൾ അതുപോലെ നടപ്പിലാക്കലാ. പറയുന്ന വാക്കെന്താണ്? എനിക്കും ദുനിയാവിൽ മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. എന്താണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ? എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. ആരാ പറയുന്നത്? ദിന്നൂറൈനി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പുതിയാപ്പളയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയാണ്, എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. ഒന്നാമത്തെ സംഗതി എന്താണ്? പാവപ്പെട്ടവനിക്ക് ഭക്ഷണം കൊടുക്കലാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കലാണ്, ഇതെനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്. രണ്ടാമതായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയാണ്, മുഅ്മിനീങ്ങളെ കാണുമ്പോ പരസ്പരം സലാം പറയലാണ്. വസ്സലാത്തു ബില്ലൈൽ.
അതിരാ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കലാണ്. ജനങ്ങളൊക്കെ കൂർക്കം വലിച്ച് കടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കലാണ് കേട്ടോ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുന്നത് എനിക്കറേ ഭക്ഷണം കൊടുക്കണം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇപ്പോ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയല്ലേ, ഒരു രക്ഷ ഇവിടെ വന്ന് നിൽക്കുകയാണ്, ഒരു രണ്ട് ചാക്ക് അരി ഇങ്ങോട്ട് ഇങ്ങനെ കയറി പോവുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മുത്തഅല്ലിമീങ്ങളെ സഹായിക്കുന്നവരാകണം, അഗതിയിൽ പഠിക്കുന്ന കുട്ടികളെ സഹായിക്കുന്നവരാകണം, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാകണം, അതേ റിലീഫുകൾ നടത്തുന്നവരാകണം, സാധുക്കളെ സഹായിക്കുന്നവരാകണം. നമ്മളെ നാട്ടിൽ എത്ര പേരുണ്ട്, നമ്മളൊക്കെ സ്വർഗത്തിലല്ലേ ജീവിക്കുന്നത്, നല്ല ജീവിക്കാൻ കൊട്ടാരങ്ങളുണ്ട്, അരേ സഞ്ചരിക്കാൻ വണ്ടികളുണ്ട്, ഭക്ഷണത്തിന് ഒരു തടസ്സവും അല്ലാഹു തആല നമുക്ക് തന്നിട്ടില്ല. എന്നാൽ നമ്മളെ നാട്ടിൽ എത്ര പേരുണ്ട് സുബ്ഹാനല്ലാഹ്, ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും അവസരമില്ലാത്തവര്, രാവിലെ വെച്ചാൽ ഉച്ചകത്തെ ഭക്ഷണത്തിന് അരിയില്ലാത്തവര്, ഇന്നും പീടികൾ ചുരുട്ടി ജീവിക്കുന്നവര് ഈ മുടിപ്പുവിലെ പരിസരത്ത് എത്ര പേരുണ്ട്. അല്ലാഹ് നീ വലിയ പുരോഗതി നൽകണം റഹ്മാനേ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സാധുക്കളെ തേടി പിടിക്കുന്നവരാകണം, അവർക്ക് ഭക്ഷണം നൽകുന്നവരാകണം. രണ്ടാമരായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുന്ന വാക്ക് എന്താണ്, നിങ്ങൾ സലാം അധികരിപ്പിക്കുന്നവരാകണം, മുഅ്മിനീങ്ങളെ കാണുമ്പോൾ പരസ്പരം സലാം പറയുന്നവരാകണം, തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മുടിപ്പുവിൽ എഞ്ചു പാർക്കിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, പരസ്പരം കാണുമ്പോൾ സലാം പറയുന്നവരാകണം. ഇന്നൊരു ഹോബിയായി മാറിയിരിക്കുകയാണ്, പരസ്പരം സലാം എടുക്കപ്പെട്ടിരിക്കുകയാണ്, പോരാ അതിലേക്ക് മടങ്ങി വരുന്നവരാകണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു അരേ രൂപത്തിൽ സലാം പറഞ്ഞ് ശീലിക്കുന്നവരാകണം. തന്റെ ഉമ്മയെ കാണുമ്പോ സലാം പറയണം, ഭാര്യയെ കാണുമ്പോ സലാം പറയണം, കുടുംബക്കാരെ കാണുമ്പോ സലാം പറയണം, പുരുഷന്മാരെ കാണുമ്പോ സലാം പറയണം, സ്ത്രീകൾ സ്ത്രീകളെ കാണുമ്പോ സലാം പറയണം, സ്ത്രീകൾക്ക് പറയാൻ പറ്റിയ പുരുഷന്മാർക്ക് സലാം പറയണം, പുരുഷന്മാരും പറയാൻ പറ്റിയ സ്ത്രീകൾക്ക് സലാം പറയണം, ആലിമീങ്ങളെ കാണുമ്പോ തങ്ങന്മാരെ കാണുമ്പോ സലാം പറയണം. എന്നിട്ട് സലാം അങ്ങ് ശീലിക്കുന്നവരാകണം, കാരണം അത് നാളെ സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിലെ മുഅ്മിനീങ്ങളെ സംസാരമാണ്, അല്ലാഹു തആലന്റെ സംസാരമാണ്. സലാമു ഖൗലൻ മിർ റബ്ബിർ റഹീം, അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്ക് പറയുന്ന സംസാരം സലാമാണ്. മലക്കുകൾ പരസ്പരം കാണുമ്പോ പറയുന്നത് സലാമാണ്, മുഅ്മിനീങ്ങൾ പരസ്പരം കാണുമ്പോ പറയുന്നത് സലാമാണ്. ആ സലാം മുഅ്മിനീങ്ങൾ ദുനിയാവിൽ ശീലിക്കുന്നവരാകണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്നാമനായി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയാണ്, വസ്സലാത്തു ബില്ലൈൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ സംഗതി എന്താ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം. വന്നാ സുനിയാ, ജനങ്ങളൊക്കെയും കടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇല്ല ആമീന് ശബ്ദം കൂട്ടിയാവിൻ അടിക്കേണ്ടി വരൂലേ, തൽക്കാലം അത് വേണ്ട അല്ലേ. രാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹ്, ഞാനൊരു സ്ഥലത്ത് ഇത് പ്രസംഗിച്ച് രാത്രി എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കണം, പിറ്റേന്ന് സംഘാടകർ വിളിച്ചിട്ട് ഉസ്താദെ സോബി നിസ്കരിക്കാത്ത ഞങ്ങളോടാണോ തഹജ്ജുദിനെ കുറിച്ച് പറയുന്നത്, ഉസ്താദ് സോബിനെ പറഞ്ഞ അത്ര നന്നായിരുന്നു, ഉണ്ടായ അനുഭവമാണ്, ക്ലിപ്പുണ്ട്, മദീനയോട് ചോദിച്ചാൽ ക്ലിപ്പ് തരും. ഏ സോബി നിസ്കരിക്കാത്ത ഞങ്ങളോട് ഉസ്താദ് തഹജ്ജുദിനെ കുറിച്ച് പറയണോ? ഓ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉറങ്ങി 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 കാലം നഷ്ടപ്പെടുത്തരുത്. സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട്, ബാങ്കിന്റെ മുമ്പ് എഴുന്നേറ്റുകൊണ്ട് ഒരു രണ്ടരക്കാലത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയണം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ലോകത്തുള്ള എല്ലാ സലഫു സ്വാലിഹീങ്ങളും ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവന്ന നിസ്കാരമാണ് തഹജ്ജുദ് നിസ്കാരം. അതാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. വസ്സലാത്തു ബില്ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. വന്നാ സുനിയാ,
ജനങ്ങളൊക്കെ കടന്നുറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയണം. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ്. അല്ലാഹു നമുക്കും അതിന്റെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആലിമികളൊക്കെ അത് മുൻകഥയെ നിലനിർത്തിയതാണ്. മഹാനായ താജുലുലമയുടെ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം ഒഴിവായിട്ടുണ്ടാവില്ല. മഹാനായ നൂറുലുലമ എം എ ഉസ്താദിന്റെ ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കാരം ഒഴിവായിട്ടുണ്ടാവില്ല. മഹാനായ തങ്ങള് എത്ര രാത്രിയായാലും അതേ രാവിലെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്. മഹാനായ സയ്യിദന പൊസോട്ട് തങ്ങൾ ഉസ്താദിന്റെ ജീവിതം ഞാൻ കണ്ടവനാണ്. രാത്രി ഒരു മണിക്ക് രണ്ട് മണിക്ക് റൂമിലെത്തിയാല് സ്വബഹിക്ക് മൂന്നര മണിയാകുമ്പോൾ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. നമ്മുടെ എല്ലാ ആലിമീങ്ങളും തഹജ്ജുദ് നിസ്കരിച്ചവരാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുന്ന വാക്കും അത് തന്നെയാണ്. വസ്സലാത്തു ബില്ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയണം. വന്നാസു നിയാം, ജനങ്ങളൊക്കെ കടന്നുറങ്ങി കൂർക്ക വലിക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ കഴിയണം. എനിക്കത് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ മൂന്ന് സ്വഹാബത്ത് പറയുമ്പോ നാലാമത് പറയുന്നത് ആരാണ്? സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്നത് കണ്ടില്ലേ, എനിക്ക് ഇഷ്ടം ഏതാണ്? അസദുല്ലാഹ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ സ്ഥാനപ്പേര് അല്ലാഹുവിന്റെ സിംഹക്കുട്ടി എന്നാണ്. അസദുല്ലാഹി അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. മഹാനവർകൾ പറയുന്ന വാക്ക് കണ്ടില്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി ഏതാണ്? അല്ലർബു ബിസ്സൈഫ്, വാളെടുത്ത് പോരാടലാ. ശത്രുവിന്റെ മുമ്പിൽ വാളെടുത്ത് പോരാടലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. എനിക്ക് ഇഷ്ടം യുദ്ധം ചെയ്യലാണ്. ശത്രുവിന്റെ മുമ്പിൽ വാളെടുത്ത് പോരാടലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. യുദ്ധം എനിക്ക് വലിയ ഇഷ്ടമാണ്. രണ്ടാമതായി പറയുന്നത് നല്ല ഉഷ്ണകാലത്ത് നോമ്പ് നോക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. തണുപ്പ് കാലത്ത് അല്ല, മഴക്കാലത്ത് അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ചൂടുള്ള സമയത്ത് നോമ്പ് നോക്കലാണ്. എന്നിട്ട് മഹാനവരുകൾ പറയുന്നു മഹാനവരുകൾ രേഖപ്പെടുത്തുകയാണ്, അതാ പാവപ്പെട്ടവർക്ക് ഇൽമ് പഠിപ്പിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. പാവപ്പെട്ടവർക്ക് ഖുർആൻ പഠിപ്പിക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം. അതെ, എനിക്ക് യുദ്ധം ചെയ്യൽ ഇഷ്ടമാണ്, യുദ്ധം ചെയ്യൽ ഇഷ്ടമാണ്. ചൂടുള്ള സമയത്ത് നോമ്പ് നോക്കൽ എനിക്ക് ഇഷ്ടമാണ്. പാവപ്പെട്ടവർക്ക് ഖുർആൻ ഓതിക്കൊടുക്കൽ എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഈ നാല് സ്വഹാബത്തും മൂന്ന് മൂന്ന് കാര്യം പറഞ്ഞു. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരകൾ മൂന്ന് കാര്യം പറഞ്ഞു. അപ്പോളാണ് ഫനസല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. വന്നിട്ട് ജിബ്രീൽ പറയുന്നു, യാ നബി അല്ലാഹ്, നിങ്ങളെ ദുനിയാവിൽ എനിക്കും മൂന്ന് സംഗതി വലിയ ഇഷ്ടമാണ്. ജിബ്രീൽ വന്നിട്ട് പറയാണ്, യാ നബി അല്ലാഹ്, ഈ ദുനിയാവിൽ എനിക്കും വലിയ മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. എന്താണ് എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ? അന്നുസൂലു അനിന്നബിയ്യീൽ, പ്രവാചകന്മാരെ മുമ്പിലേക്ക് വഹിയുമായി ഇറങ്ങി വരലാണ്. അരെ അമ്പിയാക്കളെ മുമ്പിലേക്ക് വഹിയുമായി ഇറങ്ങി വരൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. മുർസലീന, മുർസലീങ്ങൾക്ക് എൻ്റെ തതേ പ്രവാചകത്വത്തെ എത്തിച്ചു കൊടുക്കൽ വലിയ ഇഷ്ടമാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ജിബ്രീൽ പറയുന്നു, എനിക്ക് പ്രവാചകന്മാരെ മുമ്പിലേക്ക് വരലും അല്ലാഹുവിന്റെ പ്രവാചകത്വത്തെ അവരെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കലും ഖാലിഖായ റബ്ബിനിക്ക് ഹംദ് പറയലും അൽഹംദുലില്ല പറയലും എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടമാ. എത്ര പേരായി
മുത്തനിബിരങ്ങൾ മൂന്ന് കാര്യം പറഞ്ഞു, നാല് ഖുലഫാഉൽ അർബ മൂന്ന് കാര്യം പറഞ്ഞു. ഇനി പറഞ്ഞപ്പോ ജിബ്രീലും പറഞ്ഞു സുബ്ഹാനല്ലാഹ്. അപ്പോളാണ് ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നത് കേട്ടോ, എനിക്കും നിങ്ങളെ ദുനിയാവിൽ നിന്നിട്ട് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്, അതിൽ നമ്മൾക്ക് പെടാൻ കഴിയണം. ഞാൻ ഇതുവരെയും പറഞ്ഞത് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു തആല പറയുന്നത് എനിക്ക് ദുനിയാവിൽ മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. എന്താണ് അല്ലാഹു തആല മൂന്ന് കാര്യം പറയുന്നത്? ലിസാനുൻ ദാക്കിറു വ ഖൽബുൻ ശാക്കിറു വ ബദനുൻ അലൽ ബലാഇ സാബിറു. മൂന്ന് കാര്യം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒന്ന് ലിസാനുൻ ദാക്കിറു, ദിക്ര ചൊല്ലുന്ന നാവുകളാണ് കേട്ടോ. ദിക്ര ചൊല്ലുന്ന നാവ് അല്ലാഹുവിനിക്ക് വലിയ ഇഷ്ടമാണ്. നമ്മളെ നാക്കുകൾ ദിക്ര ചൊല്ലുന്ന നാക്കുകളാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാ ഹറാമും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ പടക്കുകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മളെ നാക്ക് ദിക്ര ചൊല്ലുന്ന നാക്കാക്കി മാറ്റി തീർക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എല്ലാ മഹാന്മാരും മൂന്ന് 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 കാര്യം എണ്ണി പറഞ്ഞപ്പോ അല്ലാഹു തആല പറയാൻ എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. ഒന്ന് ദിക്ര ചൊല്ലുന്ന നാവാണ്, രണ്ട് ഖൽബുൻ ശാക്കിർ നന്ദിയുടെ കൽബാണ്, ഖാലിഖായ റബ്ബിനിക്ക് നന്ദിയുള്ളവൻ നന്ദി ചെയ്യുന്ന കൽബ്, സൃഷ്ടികളോട് നന്ദി കാണിക്കുന്ന കൽബ്, ഖാലിഖായ റബ്ബ് ചെയ്ത അനുഗ്രഹത്തിന് ഓർത്തിയിട്ട് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, ഖാലിഖായ റബ്ബിനിക്ക് എപ്പോഴും നന്ദി പറയുന്നവര്, സൃഷ്ടികളോട് നന്ദിയുള്ളവര്. എന്നിട്ട് നബി സദാ അല്ലാഹു തആല പറയാണ്, മൂന്നാമതായി പറയുകയാണ്, വജസദുൻ അലൽ ബലാഇ സാബിർ, ഏത് വിഷമം നൽകിയാലും സബർ എടുക്കുന്ന ശരീരമുണ്ടോ? ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആഖിർ സമാനിൽ ജീവിക്കുന്ന നമ്മൾ വലിയ പരീക്ഷണമുള്ളവരാണ്. ഒരു ഭാഗത്ത് സാമ്പത്തിക പരീക്ഷണമാണ്, ശാരീരിക പരീക്ഷണമാണ്, ഒരു ഭാഗത്ത് ക്യാൻസർ പടർന്നു പിടിക്കുകയാണ്, ട്യൂമർ പറന്നു പിടിക്കുകയാണ്, കിഡ്നി രണ്ടും ഫെയിൽഡായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ വലിയ രോഗം തന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് രോഗം തന്നാലും, ഏത് പരീക്ഷണമുണ്ടായാലും അല്ലാഹുവിനിക്ക് ഇഷ്ടപ്പെട്ടവൻ ആരാണ്? വജസദുൻ അലൽ ബലാഇ സാബിർ, ഏത് പരീക്ഷണം വന്നാലും റബ്ബിലേക്ക് സബറുള്ളവരാരാണ്, ക്ഷമിക്കുന്നവരാരാണ്? അവർ വലിയ അല്ലാഹുവിനിക്ക് ഇഷ്ടപ്പെട്ടവരാണ് കേട്ടോ. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അല്ലാഹു തആല ഈമാനുള്ളവരെ പരീക്ഷിക്കാൻ വേണ്ടി വലിയ വലിയ പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് ാണ് ഒരു ഭാഗത്ത് ക്യാൻസറാണ്, ഒരു ഭാഗത്ത് തലയിൽ ട്യൂമറാണ്, ഹാർട്ടിന് ബ്ലോക്കായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, തൊണ്ടയിൽ ക്യാൻസറായി, ലിവറിന് ക്യാൻസറായി, രക്തത്തിൽ ക്യാൻസറായി, കുടലിൽ ക്യാൻസറായി, ശരീരം മസകളെ ക്യാൻസറായി കിടക്കുന്നവര്, അതുപോലെ അതാ കിഡ്നി ഫെയിൽഡായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നവര് അല്ലാഹുവിന്റെ പരീക്ഷണമാണെന്ന് ചിന്തിക്കുന്നവരാകണം. അങ്ങനെ പരീക്ഷണം വരുമ്പോ അല്ലാഹുവിനെ കുറ്റം പറയുന്നതിനേക്ക് പകരം സബറുള്ളവരാകണം. ഏത് പരീക്ഷണം തന്നാലും സബറോടെ കൈകാര്യം ചെയ്യാൻ കഴിയണം. അവരാണ് അല്ലാഹുവിനേക്ക് ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ടവരെന്ന് ഖാലിഖായ റബ്ബ് പറയുന്നുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, അല്ലാഹു തആല ഇഷ്ടപ്പെട്ട അടിമകളായി തീരണം, അതിന് മൂന്ന് കാര്യം ചെയ്യുന്നവരാകണം. നമ്മളെ നാക്കിലെപ്പോഴും ദിക്ര ചൊല്ലണം, സുബ്ഹാനല്ലാഹ് ചൊല്ലുന്നവരാകണം, അൽഹംദുലില്ലാ ചൊല്ലുന്നവരാകണം, അഫ്ളു ദിക്കറു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാകണം, ഖുർആൻ നന്നായി ഓതുന്നവരാകണം, ദിക്കറുകൾ അധികരിപ്പിക്കുന്നവരാകണം, ദിക്കറിന്റെ ആത്മീയ വേദികൾ തേടി 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 പോകുന്നവരാകണം. അവിടെ പോയാലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത് കണ്ടില്ലേ നിങ്ങൾ, ഇരാ മറർത്തും ബിരിയാദിൽ ജന്നത്തി ഫർത്തഓ, നിങ്ങൾ സ്വർഗത്തിന്റെ തോട്ടത്തിലൂടെ നടക്കുന്ന സമയത്ത് നന്നായി
നിങ്ങൾ തിന്നുന്നവരാകണം, നന്നായി തിന്നുന്നവരാകണം. സ്വഹാബത്ത് ചോദിക്കുന്നു, അമറത്തു യാ റസൂലല്ലാ, സ്വർഗത്തിന്റെ തോപ്പ് ഏതാണ് നബിയേ? അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറയുന്ന മറുപടി, നന്നായി തിന്നേണ്ട സ്വർഗത്തോപ്പ് ഏതാണ്? അൽ ഖുദ്ദിക്ര, ദിക്റിന്റെ മജ്‌ലിസാണ് കേട്ടോ. ആ ദിക്റിന്റെ മജ്‌ലിസിൽ നന്നായി തിന്നുന്നവരാകണം, നന്നായി ദിക്റുകൾ ചൊല്ലുന്നവരാകണം. ഈ മജ്‌ലിസിൽ വെച്ച് സഖാഫിയ റാതീബ് നടക്കാൻ വേണ്ടി പോവുകയാണ്. ഓ സരസിലുള്ള മുഅ്മിനീങ്ങളെ, പ്രശ്ന പരിഹാരത്തിന് വേണ്ടി വന്നവരാണ്. നമ്മൾക്ക് നന്നായിട്ട് ദുആ ചെയ്യണം ഇവിടെ. അറേ, നന്നായിട്ട് ദിക്റ് ചൊല്ലണം. വന്യരായ സയ്യിദവർകൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആമീൻ പറയണം. ആത്മീയ വേദിയുടെ കാരണമായി രക്ഷപ്പെടാൻ കഴിയണം. നല്ല ഉന്മേഷത്തോടെ ദിക്റ് ചൊല്ലണം, ആവേശത്തോടെ ദിക്റ് ചൊല്ലുന്നവരാകണം. എല്ലാ മടികളും തൽക്കാലം മാറ്റിവെക്കുന്നവരാകണം. അല്ലാ, നിന്റെ ദിക്ര് നന്നായി ചൊല്ലാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ. അല്ലാ, മഹാനായ ഖുത്ബുല്ലാലം സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മടവൂറ് പോകാത്തവരാരും സദസ്സിൽ ഉണ്ടാവുകയില്ല. മടവൂറ് ശൈഖ് തങ്ങൾ അണ്ട് നേർച്ച നടക്കുന്ന മാസമാണ്, അവിടുത്തെ വഫാത്തിന്റെ മാസമാണ്. ഒറ്റ കാര്യം കൂടി മടവൂർ ശൈഖിനെ കുറിച്ച് പറയട്ടെ. ആ മഹാനായ സിയം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർക്ക് 10 കൊല്ലത്തോളം ഖിദ്മത്ത് എടുത്ത മഹാനാണ്. മഹാനായ യൂസുഫുൽ ബുഖാരി വൈലത്തൂർ തങ്ങൾ, അല്ലാഹു അവരൊക്കെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. വൈലത്തൂർ തങ്ങൾ ഏരി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, വൈലത്തൂർ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മഹാനായ യൂസുഫുൽ ബുഖാരി വൈലത്തൂർ തങ്ങൾ പറയാണ്, ഒരു ദിവസം മടവൂർ ശൈഖ് തങ്ങൾ ഉറങ്ങുന്ന സമയമാണ്, ഞാനതാ അവിടുത്തെ നെഞ്ചിന്റെ ഭാഗത്തേക്കൊന്ന് ചെവി ഇങ്ങനെ വെച്ചിട്ട് മെല്ലെ എന്റെ ചെവിയെ ഒന്ന് നെഞ്ചിലേക്ക് ചേർത്തി വെച്ചപ്പോ, മഹാനവർകൾ നന്നായി ഉറങ്ങുന്ന സമയമാണ്, പക്ഷേ ഞാനൊന്ന് ചെവി വെച്ചിട്ട് നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെച്ചപ്പോ അതാ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് കേൾക്കുന്ന ശബ്ദം എന്താണ്? അല്ലാ അല്ലാ അല്ലാ. ഉറങ്ങുന്ന സമയത്ത് പോലും ആത്മാവ് ദിക്റിലാണ്, ഖൽബിന്റെ ഉള്ളിൽ നിന്ന് ദിക്റി ഇങ്ങനെ കേൾക്കുകയാണ്. മഹാന്മാരുടെ നോട്ടവും ചിന്തയും നടത്തവും ഇരുത്തമൊക്കെ ദിക്റാണ്. 24 മണിക്കൂറും അവർ ദിക്റിൽ തന്നെയാണ്. മഹാന്മാര് ധൈര്യത്തോടെ പാടിയത് കണ്ടില്ലേ? എന്റെ മനസ്സിൽ അല്ലാ എന്ന ചിന്തയാണ്, എന്റെ മനസ്സ് നിറയെ അല്ലയാണ്. അല്ലാഹു അല്ലാത്തൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നാൽ അപ്പൊ തന്നെ ഞാൻ രാജിവെച്ചിട്ട് പോകുമെന്ന് ധൈര്യത്തോടെ പറഞ്ഞ മഹാന്മാര്, ആ മഹാന്മാരെ വർക്കത്തുകൊണ്ട് അല്ലാ ഞങ്ങളെ നീ നന്നാക്കി തരണേ. അല്ലാ, ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, ചുരുക്കുകയാണ്. മുഅ്മിനീങ്ങളെ, മഹാന്മാര് മഹാന്മാരായത് ദിക്റുകളെ കൊണ്ടാണ്. ഏത് സമയത്തും മനസ്സിൽ ദിക്റാണ്, നാവിൽ ദിക്റാണ്, കൽബിൽ ദിക്റാണ്. അങ്ങനെ ദിക്റുമായി ബന്ധപ്പെടുന്ന മഹാന്മാര് ലിസാനും ദക്കിറ്, നമ്മുടെ നാവിനെ ദിക്റിന് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് കഴിയണം. ഈ മജ്‌ലിസിൽ വന്യരായ തങ്ങളെ സ്നേഹിച്ചു വന്ന മുഹിബ്ബീങ്ങളെ, ദിവസത്തിൽ ഒരു ജുസ് എങ്കിലും ഖുർആൻ ഓതാൻ കഴിയണം. 30 ദിവസം കൊണ്ടൊരു ഖത്തം തീർക്കാൻ നമുക്ക് കഴിയണം. കുറേ ദിക്റുകൾ അങ്ങ് ചൊല്ലി വെക്കണം. നാക്കിലൂടെ ഗീബത്ത് പറയല്ല, നമീമത്ത് പറയല്ല. സാധാരണക്കാരെയും മാലിമീങ്ങളെയും തങ്ങന്മാരെയും ഒരാളെയും നാക്കുകൊണ്ട് കുറ്റം പറയല്ല. എപ്പോഴും നാക്കിനെ ദിക്റ് കൊണ്ട് പച്ചയാക്കണം. കൽബിൽ വല്ലാത്ത നന്ദിയുള്ളവനാകണം. ഗുണം ചെയ്ത ജനങ്ങളോട് നന്ദിയുള്ളവരാകണം. ഖാലിഖായ റബ്ബിനോട് നന്ദിയുള്ളവരാകണം. ഏത് പ്രശ്നങ്ങൾ വന്നാലും എല്ലാത്തിനും സബർ ചെയ്യാതെ ക്ഷമിക്കാനുള്ള കഴിവ് ഉണ്ടാകണം. അതുവരോട് അല്ലാഹുവിനിക്ക് വലിയ ഇഷ്ടമാ.
ഇതാരാണ് പറയുന്നത്? ഖാലിഖായ റബ്ബാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നീട്ടുന്നില്ല. നാല് അരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞു, എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. നാല് ഖുലഫാഉൽ അർബ പറഞ്ഞു, എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. ജിബ്രീൽ പറഞ്ഞു, എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. അല്ലാഹു പറഞ്ഞു, എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. ഇനി ഒരൊറ്റ ഒരു സംഭവം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. മഹാനായ ഇമാമുല ഇമാമു ദാരിൽ ഹിജറ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, മദ്ഹബിന്റെ ഇമാമികളിൽ വലിയ നേതാവായ, 1,000,000-ലധികം ഹദീസ് മനപ്പാടമാക്കിയ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ജനങ്ങളെ, എനിക്ക് നാല് കാര്യം വലിയ മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. ആരാണിത് പറയുന്നത്? ഇമാമുന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. മുടിപ്പിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, ഈ പറയുന്ന സംഗതി ഒന്ന് കേട്ടു നോക്കൂ, നമുക്ക് പ്രസംഗം നിർത്താം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് മൂന്ന് കാര്യം വലിയ ഇഷ്ടമാണ്. ഒന്ന്, മുജാവറത്തു റൗദത്തിഹി, എനിക്കെപ്പോഴും റസൂലുള്ളാന്റെ റൗദയിൽ പോയി കൂടണം. ആ റൗദയിൽ പോയി കൂടാൻ കഴിയണം. മുത്തലിബിന്റെ ചാരത്തിരിക്കാൻ കഴിയണം. ആ റൗദയെ നിത്യമാക്കാൻ എനിക്ക് കഴിയണം. അല്ലാഹു നമുക്കും അതിന്റെ തൗഫീഖ് ചെയ്യട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗദന്റെ ചാരത്ത് പോയി മുജാവറത്ത് റസൂലുള്ളാഹിയുടെ അയൽവക്കം കെട്ടിക്കൊണ്ട് ഒരു അയൽവാസിയായി ജീവിക്കാൻ എനിക്ക് കഴിയണം. അല്ലാഹു മാലിക് ഇമാമു പറയുന്ന വലിയ ആഗ്രഹമാണ്. മുത്തനബിന്റെ മദീനയിൽ 30-ലധികം കൊല്ലം ദർസ് നടത്തിയില്ലേ? സുബ്ഹാനല്ലാഹ്. ആ ദർസ് നടത്തുന്ന കാലത്ത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു 30-ലധികം കൊല്ലം ദർസ് നടത്തിയപ്പോ മദീനയിലെ മണ്ണിനെ ചെരുപ്പിട്ട് ചവിട്ടിട്ടില്ല. അത് റസൂലുള്ള കിടക്കുന്ന മണ്ണാണ്. ഞാനതിനെ ചെരുപ്പിട്ട് ചവിട്ടൂല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, എനിക്ക് റസൂലുള്ളാന്റെ റൗദന്റെ ചാരത്തിരിക്കണം. ആ നിലക്ക് ചിന്തിച്ച മഹാനാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ സ്റ്റേജിലേക്ക് വിളിച്ച അബ്ദുറഹ്മാനാജി സ്റ്റേജിലുണ്ട്. എല്ലാ വെള്ളിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയോ കൊല്ലങ്ങളായി റസൂലുള്ളാന്റെ റൗദയിലാണ് കേട്ടോ. അല്ലാഹു തആല ജീവിതത്തിൽ വലിയ ബർക്കത്ത് ചെയ്യട്ടെ. നമുക്കും അതിന് വലിയ തൗഫീഖ് അല്ലാഹു ചെയ്യട്ടെ. റസൂലുള്ളാന്റെ റൗദയിൽ പോയി കൂടാൻ കഴിയണം. ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയാണ് ഒന്ന് അവസാന സമയമാകുമ്പോ ഒന്ന് മദീനയിൽ പോയി കൂടിയിട്ട് ആ മദീനയിൽ തന്നെ ഒന്ന് മരിച്ചിട്ട് മദീനത്ത് ജന്നത്തുൽ ബഖിയിൽ ഒന്ന് കടക്കാൻ കഴിയണം. അല്ലാഹ് ഞങ്ങൾ ആഗ്രഹം നീ നിറവേറ്റി തരണേ. അല്ലാഹ് മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദുആയാണ് അവിടുത്തെ വല്ലാത്ത ആഗ്രഹമാണ്. എനിക്ക് മദീനയിൽ പോയി നിൽക്കണം. പോരാ പോരാ എന്നിട്ട് മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ മുലാസമത്തു തർബിയത്തി, എന്നെ റസൂലുള്ളാ നിയന്ത്രിക്കണം. റസൂലുള്ളാഹി തങ്ങൾ നിയന്ത്രിക്കണം. ആ റൗദന്റെ ഉള്ളിൽ കിടക്കുന്ന റസൂലുള്ളാ എന്നെ തർബിയത്ത് ചെയ്യണം. എനിക്ക് ഏത് സമയത്തും റസൂലുള്ളാന്റെ തർബിയത്ത് വേണം. ഞാൻ എവിടെ പോകണോ റസൂലുള്ളാ പറയണം, എവിടെ നിൽക്കണോ റസൂലുള്ളാ പറയണം, എവിടെ ഇരിക്കണോ റസൂലുള്ളാ പറയണം. എല്ലാ മുത്തനബിന്റെ തർബിയത്തിലാകണം. ഇതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. റസൂലുള്ളാന്റെ റൗദന്റെ അടുത്ത് പോയി കൂടിയിട്ട് അവിടുത്തെ തർബിയത്ത് കിട്ടിയിട്ട് മൂന്നാമതായി മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് എന്താണ്? 1,000,000-ലധികം ഹദീസ് മനപ്പാടമാക്കിയ വലിയ പണ്ഡിതനായ മഹാൻ, സുബ്ഹാനല്ലാഹ്,
രണ്ട് കാര്യം പറഞ്ഞിട്ട് മൂന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എനിക്ക് തങ്ങന്മാരെ ബഹുമാനിക്കണം, എനിക്ക് തങ്ങന്മാരെ ബഹുമാനിക്കണം. ആരാ പറയുന്നത്? നമ്മളെ പോലത്തെ ചണ്ടിച്ചവറുകളല്ല കേട്ടോ. മദ്ഹബിന്റെ ഇമാമാണ്, ലക്ഷക്കണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്ത മഹാനാൾ, മദീനയിൽ ദർസ് നടത്തിയ മഹാനാൾ, മുത്തലബിന്റെ മദീനയിൽ 30 കൊല്ലം ദർസ് നടത്തിയ മഹാനാൾ. മഹാനായ മാലിക് ഇമാം പറയുന്നു, എന്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? റസൂലുള്ളാന്റെ കുടുംബക്കാരാകുന്ന തങ്ങന്മാര്, ആ തങ്ങന്മാരെ ബഹുമാനിക്കാൻ കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. അഹ്ലുൽ ബൈത്തിനെ ആദരിക്കുന്നവരാകണം, തങ്ങന്മാരെ ബഹുമാനിക്കുന്നവരാകണം. നമ്മുടെ ഒന്നുമല്ലാത്ത കൽപ്പനയെ ഇൽമിന്റെ കേന്ദ്രമാക്കി മാറ്റിയ നമ്മുടെ അജയ്യമായ നേതൃത്വ മുന്നരായ സയ്യിദ് അദൂർ അഷ്റഫ് തങ്ങള്, നമ്മളൊക്കെയും അങ്ങേ വല്ലാതെ ആദരിക്കുന്നവരാകണം. മുടിപ്പുകാരെ, നിങ്ങൾ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. ഈ കല്ലിന്റെ പനയെ ഇൽമിന്റെ കേന്ദ്രമാക്കിയത് നമ്മളാരും വിളിച്ചിട്ട് വന്നതല്ല, റബ്ബിന്റെ കല എന്ന് പറയട്ടെ. ഇവിടെ വന്ന് നമുക്ക് വേണ്ടി സ്ഥാപനം തുടങ്ങിയ തങ്ങള്, തങ്ങൾക്ക് ജീവിക്കാൻ ആദൂരിൽ വേണ്ടതുണ്ട്, ആവശ്യമായ സ്വത്തുക്കളുണ്ട്, അവിടെ സ്ഥാപനങ്ങളുണ്ട്, ഇവിടത്തേക്ക് വരേണ്ട യാതൊരാവശ്യവുമില്ല. പക്ഷേ റബ്ബിന്റെ കല എന്ന് പറയട്ടെ, ഇവിടെ വന്ന് തീനി പ്രബോധന ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഈ നാട്ടിനാവശ്യമായ കാര്യങ്ങള്, വയസ്സന്മാർക്ക് ക്ലാസ്, അരേ സ്ത്രീകൾക്ക് ക്ലാസ്, അരേ 50-70 വയസ്സായവർക്ക് അലിഫും വാവും പഠിപ്പിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകള്, ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന അഭിമന്യരായ സയ്യിദവർകൾ ബഹുമാനിക്കണം കേട്ടോ, ആദരിക്കണം കേട്ടോ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത്, എനിക്ക് ഈ ദുനിയാവിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ സംഗതി എന്താണ്? തഅലീമു ആലി ബൈത്തിഹി, മുത്തനബിന്റെ കുടുംബക്കാരാകുന്ന തങ്ങന്മാര് അവരെ ആദരിക്കലാണ് കേട്ടോ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ, ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് തങ്ങന്മാരെ കണ്ടാലും ബഹുമാനിച്ച് ആദരിച്ച്, ചെറുതും വലുതും നോക്കാതെ, ആലിമായ തങ്ങളാണോ ആലിമല്ലാത്ത തങ്ങളാണോ, ഏത് തങ്ങളെ കണ്ടാലും ബഹുമാനിക്കുന്നവരാകണം. അത് മഹാന്മാര് പഠിപ്പിച്ചതാണ്. ആ സദാ തങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് അവരെ കപ്പലിൽ കയറാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സയ്യിദുന അഹ്മദുൽ കബീർ ദിഫാഇ, അഹ്മദുൽ കബീർ ദിഫാഇ, അഹ്മദുൽ കബീർ ദിഫാഇ, മഹാനായ റിഫാഇ ശൈഖ് തങ്ങൾ സുബ്ഹാനല്ലാഹ് മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുകയാണ്. ആ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനവർകൾ തൻ്റെ ശിഷ്യന്മാരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ശിഷ്യന്മാരെ, നിങ്ങളെ ഉസ്താദാകുന്ന അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ, നിങ്ങളെപ്പോഴും മദ്ഹ് പറയുന്നവരാണ്, എപ്പോഴും നിങ്ങൾ പുകഴ്ത്തുന്നവരാണ്, അരേ അഭിമന്യരായ തങ്ങളെ പൊരുത്തത്തോടെ സഖാഫിയാർ ആ തീവിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്, ഉറക്കൊന്ന് പിരിയാൻ, ഒന്ന് ഉന്മേഷം കിട്ടാൻ, ഒരു മിനിറ്റ് ഒന്ന് സരസിലുള്ളവർ എഴുന്നേറ്റ് നിൽക്കണം, നന്നായി നമുക്കൊന്ന് ദിക്റ് ചൊല്ലണം, സഖാഫിയാർ ആ തീവ് ആവേശത്തോടെ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത് മക്കളെ? അഹ്മദുൽ കബീറാകുന്ന ഞാൻ നിങ്ങളെ ഉസ്താദാണ്, ഉസ്താദാകുന്ന എന്നെ കുറിച്ച് നിങ്ങൾ മദ്ഹ് പറയുന്നവരാണ്, എന്നെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും മോശപ്പെട്ടത് പറയാനുണ്ടോ? ശിഷ്യന്മാര് മുഖം നോക്കുന്നു, ഉസ്താദ് എന്താ ചോദിക്കുന്നത്, ഉസ്താദ് എന്താ ചോദിക്കുന്നത്. ഒരാൾക്കും ഒന്നും പറയാനില്ല. വീണ്ടും അഹ്മദുൽ കബീർ ദിഫാഇ തങ്ങൾ ചോദിക്കുകയാണ്, മക്കളെ ഉസ്താദാകുന്ന എന്നെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ, മോശപ്പെട്ടത് വല്ലതും പറയാനുണ്ടോ?
എല്ലാ ശിഷ്യന്മാരും മുഖം നോക്കുകയാണ്. അതാ സരസെന്ന് ഒരു ശിഷ്യൻ എഴുന്നേറ്റ് കൊണ്ട് പറയുന്നു, ഉസ്താദേ നിങ്ങൾക്ക് കാര്യമായൊരു കുറവുണ്ട്, കാര്യമായൊരു ഫോൾട്ട് പറയാനുണ്ട്. റിഫായി ശേഖരങ്ങൾ ചോദിക്കുകയാണല്ല, മോനെ എന്റെ കുറവ് എന്താണ് പറയൂ. എപ്പോഴും നിങ്ങൾ എന്റെ മതഹല്ലേ പറയുന്നത്, എന്റെ കുറവെന്താണെന്ന് പറയൂ. അപ്പോഴാണ് ശിഷ്യൻ പറയുന്ന വാക്ക്, ഉസ്താദേ നിങ്ങൾക്ക് ഇൽമില് കുറവില്ല, ദർസില് കുറവില്ല, പാണ്ഡിത്യത്തിന് കുറവില്ല, ഇബാദത്തിന് കുറവില്ല, ജനസേവനത്തിന് കുറവില്ല, നിങ്ങൾക്ക് യാതൊരു കുറവും ഇല്ല. പിന്നെ ഉസ്താദാകുന്ന നിങ്ങൾക്കുള്ള കുറവ് എന്താണ്? അതാ ഈ ശിഷ്യൻ റിഫായി ശേഖ് നിങ്ങളോട് പറയാണ്, ഉസ്താദേ നിങ്ങളെ കുറവ് എന്താണെന്നറിയോ, എന്നെ പോലോത്ത വിവരം കെട്ട ഹംകിങ്ങള് നിങ്ങളെ പോലോത്ത മഹാന്മാരെ ബേക്കില് നടക്കുന്നില്ലേ, നിങ്ങളെ പിന്നാലെ നടക്കുന്നില്ലേ? എന്നെ പോലോത്ത വിവരം കെട്ടവര് നിങ്ങളെ പോലോത്ത മഹാന്മാരെ പിന്നാലെ നടക്കുന്നില്ലേ? അത് നിങ്ങൾക്ക് കുറവാണ് കേട്ടോ. വന്യരായ അശ്രവ തങ്ങളെ പിന്നാലെ എന്നെ പോലോത്ത വിവരം കെട്ടവൻ അവിടത്തെ പിന്നാലെ നടക്കുമ്പോ അതവിടത്തെ സ്ഥാനത്തിന് കുറവല്ലേ? അസയ്യിദ് തറവാട്ടിന് കുറവല്ലേ? ഈ ശിഷ്യം പറയുന്ന റിഫായി ശൈഖ് തങ്ങളോട്, ഉസ്താദേ എന്നെ പോലോത്ത വിവരം കെട്ടവര് നിങ്ങളെ പോലോത്ത മഹാന്മാരെ പിന്നാലെ നടക്കല് അത് നിങ്ങൾക്ക് കുറവാണ് കേട്ടോ. ഇതങ്ങ് പറഞ്ഞപ്പോ റിഫായി ശൈഖ് തങ്ങള് ഈ ശിഷ്യനെ കെട്ടിപ്പിടിക്കുകയാണ്, എന്നിട്ട് കരയുകയാണ്, കണ്ണീരൊലിപ്പിക്കുകയാണ്. കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ഉസ്താദാകുന്ന റിഫായി ശൈഖ് തങ്ങള് തന്റെ ശിഷ്യനോടൊരു കാര്യം പറയുന്നു, മോനെ ഞാനൊരു ഉദാഹരണം പറയട്ടെയോ? പറയൂ ഉസ്താരെ പറയൂ. എന്താ പറയുന്നത്? റിഫായി ശൈഖ് തങ്ങള് പറയാണ്, മോനെ കടപ്പുറത്തൊരു കപ്പൽ വന്നിട്ട് നിൽക്കുകയാണോ? ആ കപ്പല് ഏതോ ഒരു നാട്ടിലേക്ക് യാത്ര പോകേണ്ട കപ്പലാണ്. ആ കപ്പല് പുറപ്പെടാനായ സമയമായപ്പോ അതിന്റെ ഡോറങ് തുറക്കുകയാണ്. അതാ തങ്ങള് കപ്പലിൽ കയറുന്നു, ആരിമീങ്ങൾ കയറുന്നു, ആജിമാര് കയറുന്നു, സാധാരണക്കാരൻ കയറുന്നു, കള്ളുകുടിയൻ കയറുന്നു, വ്യഭിചാരി കയറുന്നു, തമ്മാടി കയറുന്നു. എല്ലാവരും കയറി കഴിഞ്ഞപ്പോ ടക്കുകയാണ്, കപ്പലതാ യാത്ര തുടങ്ങുകയാണ്. ദിവസങ്ങളോളം കടലിലൂടെ താണ്ടി 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 അതാ കപ്പല് യാത്ര ചെയ്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്തങ്ങ് കപ്പലെത്തിയപ്പോ കപ്പൽ കരയിലേക്ക് അടുക്കുകയാണ്, ഡോറ് തുറക്കുകയാണ്. അതാ തങ്ങളും മുസ്താറും ആചാറും കള്ളുകുടിയനും തമ്മാടിയും റൗഡിയും പോലിയുമെല്ലാം ആ കപ്പലിൽ നിന്ന് ഇറങ്ങിട്ട് വരികയാണ്. അല്ല മോനെ. അതേ ഉസ്താരെ, അതേ. ഈ കപ്പലിൽ കയറിയ എല്ലാവരും രക്ഷപ്പെടാനുള്ള കാരണം എന്താണ്? അപ്പോഴാണ് ശിഷ്യം പറയുന്നു, ഉസ്താരെ അത് കപ്പൽ വള്ളത്തിൽ എവിടെയും ഒരു അപകടത്തിലും പെടാതെ കപ്പല് രക്ഷപ്പെട്ടപ്പോ ആ കപ്പലിൽ കയറിയ മുഴുവൻ ജനങ്ങളും രക്ഷപ്പെട്ടു പോയി എന്ന് ശിഷ്യം പറയുമ്പോ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയാണ്, ഓ എന്റെ ശിഷ്യന്മാരെ, അഹമ്മദുൽ കബീർ ഒരു കപ്പലാണ് കേട്ടോ. അഹമ്മദുൽ കബീർ ആകുന്ന ഞാൻ ഒരു കപ്പലാണ് കേട്ടോ. എന്റെ കപ്പലിൽ ആറ് കയറിയാലും അവര് പരാജയപ്പെടൂല്ല. എന്റെ കപ്പലിൽ നല്ല മനുഷ്യന്മാരുണ്ട്, നല്ലതല്ലാത്തവരുണ്ട്, പക്ഷേ ഞാനാകുന്ന കപ്പല് രക്ഷപ്പെടുന്ന കപ്പലാണ്. അത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കപ്പലാണ്, അത് രക്ഷപ്പെടുന്ന കപ്പലാണ്. ആ കപ്പലിൽ കയറിയവര് ആരും തന്നെ പരാജയപ്പെടൂല. മാനായ സയ്യിദുനാ റിഫായി ശിഖരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഓ എന്റെ വാലുകൾക്കുന്ന തങ്ങളെ മൊഹിപ്പീങ്ങളെ, അഹ്ലുബൈത്ത് കപ്പലാണ് കേട്ടോ.
അഖിലുബൈത്തിന്റെ കപ്പലിൽ കയറിയ ഒരാളും പരാജയപ്പെടൂല. അതുകൊണ്ട് രക്ഷപ്പെടാൻ മാലിക് ഇമാം അഖിലുബൈത്തിനെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഖിലുബൈത്തിന്റെ കപ്പലിൽ കയറി ആഹുറം രക്ഷപ്പെടാൻ സദാ തിങ്ങളെ മുഹിബ്ബീങ്ങളായി മുത്തുനബിനെ വല്ലാത്ത സ്നേഹിച്ച് ഇഷ്ക് വെച്ച് എല്ലാ അമലുകളും കൃത്യമായി ചെയ്ത് എല്ലാ ഹറാമും ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് നല്ലവരായി ജീവിക്കണമെന്ന് എന്നോടും എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെ സരസ് നീ കബൂലാക്കണം. റഹ്മാനേ, നീ സ്വീകരിക്കണേ. അല്ലാ, ഈ സരസിന് നേതൃത്വം നൽകുന്ന വന്യരായ സയ്യിദവർകൾ ആഫിയത്ത് കൂട്ടിക്കൊടുക്കണം. റഹ്മാനേ, പൂർണ്ണമായ ആരോഗ്യം നൽകണേ. റഹ്മാനേ, എല്ലാ ക്ഷീണങ്ങളും നീ മാറ്റിക്കൊടുക്കണം. റഹ്മാനേ, ഈ സരസ് നീ ദുആക്കി ഇജാബത്തുള്ള സരസായി നീ കബൂലാക്കി തരണേ. അല്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അഭിവിന്യരായ തങ്ങളുടെ നേതൃത്വം, അത് വലിയ നേതൃത്വമാണ് ഇൻഷാ അല്ലാ. ഈ സ്ഥാപനത്തിന്റെ കേന്ദ്രമായ ആദൂർ മഞ്ഞമ്പാറ മജ്ലിസ്, ആ മജ്ലിസ് നിർമ്മിക്കപ്പെട്ട ഗ്രാൻഡ് മസ്ജിദ് നിങ്ങളൊക്കെയും കണ്ടവരാണ് ഇൻഷാ അല്ലാ. 27-ാം തീയതി വെള്ളിയാഴ്ച ആ ഗ്രാൻഡ് മസ്ജിദിൽ വെച്ച് ജുമാ തുടങ്ങാൻ വേണ്ടി പോവാണ്. ആരാ ജുമാക്ക് നേതൃത്വം നൽകുന്നത്? ഇന്ന് ഇന്ത്യ കണ്ട ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, ഇന്ന് ഇന്ത്യ കണ്ട ലോകം കണ്ട മഹാനായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ്. അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം ഏറ്റിക്കൊടുക്കട്ടെ, ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ, മഞ്ഞമ്മാര മജ്ലിസിൽ 27-ാം തീയതി മഹാനായ സുൽത്താനുൽ ഉലമ വരുമ്പോൾ ആ സദസ്സ്, ആ പള്ളി, അന്നത്തെ ജുമാ, നിങ്ങളെ നാട്ടിലെ ജുമാ മുടങ്ങുന്നുണ്ടെങ്കിൽ ആരും വരാതെ, മുടങ്ങാത്ത ജുമകളാണ് എങ്കിൽ എല്ലാവരും അവിടെ വന്ന് ആ പരിപാടി വിജയിപ്പിക്കണമെന്ന് തങ്ങൾക്ക് വേണ്ടി സ്വാഗത സംഘത്തിന് വേണ്ടി ഓർമ്മപ്പെടുത്തി നിങ്ങളൊക്കെയും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.